മിഷിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ വചന വചനശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വചനശ്രൂഷയിൽ പല രീതിയിൽ പങ്കെടുക്കാം ചിലർ കേട്ടുകൊണ്ടിരിക്കും കേൾക്കുക മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ കേട്ടുകൊണ്ട് വചനുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കേൾവി വളരെ ചെറിയ ശക്തി കുറഞ്ഞ ഒരു പ്രവൃത്തിയാണ് ചെവികളിലൂടെ മാത്രമാണ് വചനം നമ്മിലേക്ക് പ്രവേശിക്കുക നമുക്കറിയാം കേൾക്കുന്നത് പെട്ടെന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട് ഇന്ന് ആരാണ് റേഡിയോയിൽ വാർത്തകൾ കേൾക്കാനായി സമയം ചെലവഴിക്കാറുള്ളത് വല്ലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്തോ മറ്റു നിർവാഹമില്ലാത്തപ്പോഴോ റേഡിയോയിൽ വാർത്ത കേട്ടെന്നിരിക്കാം പക്ഷെ സമയമെടുത്ത് വാർത്ത അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ റേഡിയോയിൽ വാർത്ത കേൾക്കാൻ പരിശ്രമിക്കാറുണ്ടോ കൂടുതലും ടി വാർത്ത കാണാനാണ് പരിശ്രമിക്കാറുള്ളത് വാസ്തവത്തിൽ ടി വിയിൽ കാണുന്ന എല്ലാ വാർത്തകളും റേഡിയോയിൽ കേൾക്കാം പക്ഷെ വാർത്ത കാണാനാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം കാരണം എന്താണ് കാണുന്നത് കേൾക്കുന്നതിനേക്കാൾ ശക്തമാണ് കാണുന്നത് കേൾക്കുന്നതിനേക്കാൾ കൂടുതലായി നമുക്ക് ബോധ്യപ്പെടും മനസ്സിലാകും അതുകൊണ്ടാണ് കേൾക്കുക മാത്രം ചെയ്യാതെ കാണാനും നമ്മൾ ഇഷ്ടപ്പെടുന്നത് വചനശ്രൂഷയുടെ കാര്യത്തിലും ഇത് ശരിയാണ് കേൾക്കുക മാത്രം ചെയ്യുമ്പോൾ പെട്ടെന്ന് മറക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ കേൾക്കുന്നതിനോടൊപ്പം കാണുകയും വായിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു മൂന്ന് രീതിയിലാണ് വചനം നമ്മിലേക്ക് പ്രവേശിക്കുന്നത് മൂന്ന് രീതിയിലാണ് നമ്മൾ വചന ശ്രൂഷയിൽ പങ്കെടുക്കുന്നത് നമ്മൾ കേൾക്കുക മാത്രം ചെയ്യുമ്പോൾ എന്തുമാത്രം ഉത്സാഹത്തോടെയാണോ പങ്കെടുക്കുന്നത് അതിനേക്കാൾ മൂന്നിരട്ടി ഉത്സാഹത്തോടും ശക്തിയോടും കൂടെ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കും കാരണം നമ്മൾ കേൾക്കുന്നു നമ്മൾ കാണുന്നു നമ്മൾ വായിക്കുന്നു വചനം നമ്മിലേക്ക് ആഴമായി പ്രവേശിക്കും ഞാൻ വരുന്നത് തെലങ്കാനയിൽ നിന്നാണ് തെലങ്കാനയിലെ വിശ്വാസികൾ ദൈവവചനത്തോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ് വചനം കേൾക്കുവാനും കാണുവാനും വായിക്കുവാനും ഒക്കെ ദാഹിക്കുന്നവരാണ് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ പോലും അവർ ദൈവവചനവുമായിട്ടാണ് വരിക ബൈബിളും കൊണ്ടുവരും വിശുദ്ധ കുർബാനയിലെ എല്ലാ വായനകളും ഒപ്പം വായിക്കും പ്രസംഗം മധ്യ പറയുന്ന എല്ലാ വചനഭാഗങ്ങളും ഒപ്പമിരുന്ന് വായിക്കും തെലങ്കാനയിൽ ഞായറാഴ്ച സുവിശേഷ പ്രസംഗം നടത്തുക എന്നത് വളരെ ദിവ്യമായ ഒരു അനുഭവമാണ് കേരളത്തിൽ വരുമ്പോഴാണ് വാച്ചിലും ക്ലോക്കിലും നോക്കിയിരുന്ന് സുവിശേഷ പ്രസംഗത്തിൽ പങ്കെടുക്കുന്നവരെ ഞാൻ കാണാറുള്ളത് പക്ഷെ തെലങ്കാനയിൽ വിശുദ്ധ വചനം മടിയിൽ തുറന്നു വെച്ച് വചനത്തിൽ കണ്ണും നട്ട് സുവിശേഷം കേൾക്കുന്നവരെയാണ് ഞാൻ കാണാറുള്ളത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ വചനം കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കും അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ വചനശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ വെറുതെ കേട്ടിരിക്കുക മാത്രം ചെയ്യരുത് കേൾക്കുന്നതോടൊപ്പം കാണണം നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ വചനമുണ്ടെങ്കിൽ ഫോണിൽ വചനമുണ്ടെങ്കിൽ കാണണം കൂടെ വായിക്കണം ഞാനിവിടെ പറയുന്ന ഒരു വചനം പോലും വായിക്കാതെ വിടാറില്ല അത് കൂടെ വായിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് വായിക്കാൻ വേണ്ടിയാണ് അതിന് ശക്തി അനുഭവിക്കാൻ വേണ്ടിയാണ് ഇത് ഈ ഒരു കൺവെൻഷന് മാത്രമല്ല ജീവിതത്തിൽ എപ്പോൾ ദൈവവചന ശ്രൂഷിയിൽ പങ്കെടുത്താലും വെറുതെ കേട്ടിരിക്കരുത് വളരെ ശക്തി കുറഞ്ഞ കാര്യമാണത് കേൾക്കുക കാണുക വായിക്കുക അപ്പോൾ മൂന്നിരട്ടി ശക്തിയിൽ ഈ വചനം നമ്മിൽ പ്രവേശിക്കും ഉറക്കമില്ലാതെ ഉത്സാഹത്തോടെ ഒരു തളർച്ചയും ഇല്ലാതെ വചന ശ്രൂഷിയിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കും കാരണം എന്താണ് നമ്മൾ മൂന്ന് രീതിയിലാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്ന എല്ലാ വചനങ്ങളും ഞാൻ വായിക്കുന്നതോടൊപ്പം ബൈബിളുള്ളവർ ഫോണിൽ ബൈബിളുള്ളവർ എല്ലാവരും കൂടെ വായിക്കണമെന്ന് താല്പര്യപ്പെടുന്നു അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ബൈബിളുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വരണമെന്ന് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു ഈ വചനശ്രൂഷിയിലേക്ക് മറ്റുള്ളവരെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അവരോടും ദൈവവചനവുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വരണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ദിവസത്തെ വചനശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഇന്ന് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ധ്യാനിക്കാൻ പോകുന്നത് ആധ്യാത്മിക വളർച്ചയെക്കുറിച്ചാണ് ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ചാണ് ആദ്യമായി ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് ഒരു സത്യം പറയുവാൻ ആഗ്രഹിക്കുന്നു ആധ്യാത്മിക വളർച്ച അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതം ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു സംഭവമല്ല മറിച്ച് ഒരു പ്രക്രിയ ആണ് എന്താണ് സംഭവവും പ്രക്രിയയും തമ്മിലുള്ള വ്യത്യാസം സംഭവം ഒരു പ്രാവശ്യം നടക്കുന്നു അതോടെ പൂർത്തിയാകുന്നു പ്രക്രിയയോ പ്രക്രിയ ദീർഘനാൾ നീണ്ടു നിൽക്കുന്നു അനേകം സംഭവങ്ങളുടെ പരമ്പരയാണ് ഒരു പ്രക്രിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ജനനം എന്ന് പറയുന്നത് ഒരു സംഭവമാണ് ഒരിക്കലേ സംഭവിക്കുന്നുള്ളൂ ജനനം അതോടെ തീർന്നു പക്ഷെ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് അനേകം സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ് ജീവിതം വിവാഹം എന്ന് പറയുന്നത് ഒരു സംഭവമാണ് എന്നാൽ ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് അപ്പോൾ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം ഇതൊരു സംഭവമല്ല മറിച്ചൊരു പ്രക്രിയയാണ് എന്ന് പറഞ്ഞാൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം കൊണ്ടോ ഒരു ആഴ്ച കൊണ്ടോ ഒരു കുംഭസാരം കൊണ്ടോ ഒരു ധ്യാനം കൊണ്ടോ പരിപൂർണ വളർച്ചയിൽ നമ്മൾ എത്തില്ല പരിപൂർണ വളർച്ചയിലേക്ക് നമ്മൾ വളരണമെങ്കിൽ അതൊരു പ്രക്രിയയുടെ ഭാഗമായിട്ടേ സംഭവിക്കൂ ചിലര് എല്ലാ പ്രശ്നങ്ങളും മാറാൻ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടാൻ ഒരു ധ്യാനത്തിൽ പങ്കെടുത്താൽ മതി എന്ന് കരുതും ഒരു ധ്യാനത്തിൽ പങ്കെടുത്താൽ തീർച്ചയായും നമുക്ക് അനുഗ്രഹം കിട്ടും തീർച്ചയായും നമുക്കൊരു ബലം ലഭിക്കും പക്ഷേ അതവിടെ അവസാനിക്കുന്നില്ല അതൊരു ആരംഭമാണ് നമ്മളതിനെ വളർത്തിക്കൊണ്ടുവരണം നമ്മളതിനെ കൊണ്ടുവരണം കാരണം ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു സംഭവമല്ല മറിച്ച് ഒരു പ്രക്രിയയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഈ വളർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനേകം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴ് എട്ട് വചനങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴ് എട്ട് വചനങ്ങൾ വചനം കയ്യിലുള്ളവരെല്ലാം കൂടെ വായിക്കണം ഉച്ചത്തിൽ വായിക്കണം അങ്ങനെ ഈ ശുശ്രൂഷയിൽ മുഴുവനായി ഉൾച്ചേരണം യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴ് എട്ട് വചനങ്ങൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു ഇവിടെ ഈശോ ഒരു പ്രക്രിയയെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കണം എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കണം അപ്പോൾ നിങ്ങൾ എന്തു ചോദിച്ചാലും നിങ്ങൾക്ക് അത് ലഭിക്കും തന്നെയുമല്ല നിങ്ങൾ ഫലം പുറപ്പെടുവിക്കും നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നതനുസരിച്ച് നിങ്ങൾ ശിഷ്യന്മാരായി മാറും അപ്പോൾ ശിഷ്യന്മാരായി തീരുക എന്നത് ഒരു പകലുകൊണ്ടോ ഒരു രാത്രി കൊണ്ടോ സംഭവിക്കുന്ന കാര്യമല്ല എന്ന് ഈശോ പഠിപ്പിക്കുന്നു ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതനുസരിച്ചാണ് നിങ്ങൾ ശിഷ്യന്മാരായി കൊണ്ടിരിക്കുക എപ്പോഴാണ് നിങ്ങൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുക നിങ്ങൾ എന്നിൽ നിലനിൽക്കുകയും ഞാൻ നിങ്ങളിൽ എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അതുവഴി നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നു അതുവഴി നിങ്ങൾ ശിഷ്യന്മാരായിത്തീരുന്നു അതുവഴി പിതാവ് മഹത്വപ്പെടുന്നു അപ്പോൾ ശിഷ്യന്മാരാകാൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് ഈശോ എന്താണ് പറയുന്നത് നിങ്ങൾ ഇനിയും ശിഷ്യന്മാരായിട്ടില്ല നിങ്ങൾ ഇതുവരെയും വളർന്നിട്ടില്ല നിങ്ങൾ ഇതുവരെയും പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല നിങ്ങൾ എന്നിൽ വസിക്കണം എന്നിൽ വസിക്കുന്നതനുസരിച്ച് എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുന്നതനുസരിച്ച് നിങ്ങൾ ഫലം പുറപ്പെടുവിക്കും ഫലം പുറപ്പെടുവിക്കുന്നതനുസരിച്ച് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിത്തീരും അതനുസരിച്ച് നിങ്ങൾ പിതാവിനെ മഹത്വപ്പെടുത്തും അപ്പോൾ ഇത് ശിശുത്വം എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ വിശുദ്ധ പോലോ സ്ലിഹ ഫിലിപ്പിയർക്കെതിലകനം ഒന്നാം അധ്യായം ആറാമത്തെ വചനം നമുക്ക് നോക്കാം വിശുദ്ധ പോലോ സ്ലിഹ ഫിലിപ്പിയർക്കെതി ലഖനം ഒന്നാം അധ്യായം ആറാമത്തെ വചനം നിങ്ങളിൽ സൽപ്രവർത്തി ആരംഭിച്ചവൻ യേശു ക്രീസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അതി പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് ലേഖനം ലഘനം ഒന്നാമധ്യായം ആറാമത്തെ വചനം നിങ്ങളിൽ സൽപ്രവർത്തികൾ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ സമയമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മിൽ നടക്കുന്നത് ആരംഭമാണ് നമ്മിൽ നടക്കുന്നത് ഒരു പ്രക്രിയയാണ് ഇനിയും പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല ഇനിയും പൂർണമായി വളർന്നിട്ടില്ല അതുകൊണ്ട് ഈ പ്രക്രിയയിൽ നമ്മൾ നിലനിൽക്കണം ഈ വളർച്ചയുടെ പാതയിൽ നമ്മൾ മുന്നോട്ട് പോകണം വിശുദ്ധപത്രോസ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം നമുക്ക് നോക്കാം വിശുദ്ധപത്രോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഒരിക്കലും കൂടി വായിക്കാം വിശുദ്ധ പത്രോസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം ആ ലേഖനത്തിന്റെ ഏറ്റവും അവസാനത്തെ വചനം പത്രോസിലേക്ക് എന്താണ് പറയുന്നത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രീസ്തുവിന്റെ കൃപയിലും അവനെ കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചിട്ടുണ്ട് യേശുവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പോരാ നിങ്ങൾ വളരണം അവനെ കുറിച്ചുള്ള അറിവിൽ നിങ്ങൾ ഇനിയും വളരണമെന്ന് വിശുദ്ധ പത്രോസ് ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ പലോസ്ലിഹ തിമൂത്തിയോസിന് എഴുതി ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാല് പതിനഞ്ച് വചനങ്ങൾ നമുക്ക് നോക്കാം വിശുദ്ധ പോലോസ്ലിഹ തിമൂത്തിയോസിന് എഴുതി ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാല് പതിനഞ്ച് വചനങ്ങൾ ലഭിച്ച ദാനങ്ങൾ ഉപയോഗിക്കണമെന്നും ആ ദാനങ്ങളിൽ പുരോഗതി ഉണ്ടാകണമെന്നും പൗലോസ്ലിഹ തിമോത്യോസിനെ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് തിമോത്യോസം നാല് പതിനാല് പതിനഞ്ച് പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവപ്പ് വഴിയും നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുത് ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക അങ്ങനെ എല്ലാവരും നിന്റെ പുരോഗതി കാണാൻ ഇടവരട്ടെ പ്രവചന പ്രകാരവും സഭാശ്രേഷ്ഠന്മാരുടെ കൈവഴിയും നിനക്ക് ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിനക്ക് കൃപകൾ ലഭിച്ചിട്ടുണ്ട് ഈ കൃപകളെ അവഗണിക്കരുത് ഈ കൃപകൾക്ക് വേണ്ടി നീ ആത്മാർപ്പണം ചെയ്യണം അവയ്ക്ക് വേണ്ടി അത്യാധ്വാനം ചെയ്യണം അങ്ങനെ നീ കൃപയിൽ പുരോഗതി പ്രാപിക്കണം എല്ലാവരും നിന്റെ പുരോഗതി കാണണം ഇതിൽ നിന്നൊക്കെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം കൊണ്ടോ ഒരു ആഴ്ച കൊണ്ടോ പൂർത്തിയാകുന്നതല്ല ആധ്യാത്മിക വളർച്ച ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ നിരന്തരം മുന്നേറണം ചിലപ്പോൾ വീണുപോയേക്കാം എഴുന്നേൽക്കണം ചിലപ്പോൾ തളർന്നു പോയേക്കാം വീണ്ടും ശക്തി പ്രാപിക്കണം ചിലപ്പോൾ വഴിതെറ്റിയേക്കാം തിരിച്ചു വരണം ഇതൊരു സംഭവമല്ല ഒരു പ്രക്രിയയാണ് വീണ്ടും വീണ്ടും പരിശ്രമിച്ച് നമ്മൾ മുന്നേറേണ്ടിയിരിക്കുന്നു വിശുദ്ധ പത്രൂസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള ചനങ്ങൾ നമുക്ക് നോക്കാം വിശുദ്ധ പൊത്രൂസിൻ്റെ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള ജനങ്ങൾ രണ്ട് പത്രോസ് ഒന്ന് അഞ്ച് മുതൽ എട്ട് വരെയുള്ള ജനങ്ങൾ ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ ഇപ്പോൾ നിങ്ങൾ സമ്പൂർണതയിലേക്ക് വളർന്നിട്ടില്ല പൂർണതയിലേക്ക് നിങ്ങൾ വളർന്നിട്ടില്ല നിരന്തരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ധാന്യങ്ങളെ സമ്പൂർണമാക്കാൻ ഉത്സാഹിക്കുവിൻ ഇപ്രകാരം അനേകം വചനങ്ങളിൽ ഇക്കാര്യം നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു എന്ന് മാത്രം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴ് എട്ട് വചനങ്ങൾ വിശുദ്ധ പോലൂസ്ലിഹ ഫിലിപ്പിയറയ്ക്ക ലേഖനം ഒന്നാം അധ്യായം ആറാമത്തെ വചനം പത്രോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം വിശുദ്ധപോലൂസ്ലിഹ തിമോത്തിയോസിന് എഴുതി ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാല് പതിനഞ്ച് വചനങ്ങൾ വിശുദ്ധപത്രോസിൻ്റെ രണ്ടാം ലഖനം ഒന്നാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെ വചനങ്ങൾ ഈ വചനങ്ങളിൽ നിന്നെല്ലാം പൊതുവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ് ആധ്യാത്മിക വളർച്ച എന്ന് പറയുന്നത് ഒരു നിമിഷത്തിൽ സംഭവിക്കുന്നതല്ല ഒരു സംഭവത്തിൻ്റെ ഫലമായി സംഭവിക്കുന്നതല്ല മറിച്ച് ഒരു പ്രക്രിയയുടെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഒരു പ്രക്രിയയിലേക്ക് പ്രവേശിക്കണം നിരന്തരം വളരണം വീണു പോയാൽ എഴുന്നേൽക്കണം ശക്തി ചോർന്ന് പോയാൽ വീണ്ടും ശക്തി നേടണം ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം ഇനി നമുക്ക് ഈ പ്രക്രിയയിൽ വിശ്വസ്ഥത കാണിച്ച് പൂർണ്ണതയിലേക്ക് വളർന്ന രണ്ട് വ്യക്തികളെ പരിചയപ്പെടാം പഴയ നിയമത്തിൽ നിന്നൊരു വ്യക്തിയെയും പുതിയ നിയമത്തിൽ നിന്നൊരു വ്യക്തിയെയും ഇവർ രണ്ടുപേരും വിശ്വാസത്തിൻ്റെ വലിയ വളർച്ച വരാണ് പഴയ നിയമത്തിൽ നമുക്കറിയാം വിശ്വാസികൾ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാം അബ്രഹാം അബ്രാഹത്തെ കുറിച്ച് വിശുദ്ധ ബോലോസ്റോമാക്കാർക്കെതിരെ ലേഖനം നാലാമധ്യായം മൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം വിശുദ്ധ ബോലോ സലീഹ് റോമാക്കാർക്കെതിരേഖനം നാലാമധ്യായം മൂന്നാമത്തെ വചനം വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ് അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചും അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അബ്രഹത്തെ നമ്മൾ വിശ്വാസികൾ പിതാവ് എന്ന് വിളിക്കുന്നു വിശ്വാസം എന്ന് പറയുമ്പോഴേക്കും ആദ്യമേ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന വിശ്വാസത്തിൻ്റെ പിതാവാണ് അബ്രഹാം എന്നാൽ ഈ അബ്രഹാം കർത്താവ് വിളിച്ച ഉടനെ വിശ്വാസത്തിന്റെ വളർച്ചയിലെത്തിയോ കർത്താവ് വിളിച്ച ആദ്യ നാളുകളിൽ തന്നെ വിശ്വാസത്തിന്റെ പിതാവായി അബ്രഹാം മാറിയോ ഇല്ല അബ്രഹാം വിശ്വാസികൾ പിതാവായി മാറിയത് ഒരു സംഭവത്തിന്റെ ഫലമായിട്ടല്ല മറച്ചൊരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് പലപ്പോഴും വീണുപോയി പലപ്പോഴും തെറ്റുപറ്റി പലപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചില്ല അവസാനമാണ് വിശ്വാസികൾ പിതാവായി അബ്രഹാം രൂപപ്പെട്ടത് ഈ രൂപപ്പെടുന്ന പ്രക്രിയ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ ഇരുപത്തിയഞ്ചാം അധ്യായം വരെ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അബ്രാഹം എന്ന വിശ്വാസികൾ പിതാവിൻ്റെ ജീവിതം രൂപപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചു വരെയുള്ള വചനങ്ങളിലാണ് ഇരുപത്തിയഞ്ചു വരെയുള്ള അധ്യായങ്ങളിലാണ് അബ്രാഹത്തിൻ്റെ ചരിത്രം വിവരിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് കുറച്ച് വചനഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം എങ്ങനെയാണ് അബ്രാഹാം വിശ്വാസികൾ പിതാവായി വളർന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി അബ്രാഹത്തെ കർത്താവ് വിളിക്കുന്ന സന്ദർഭം ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് ഒരലോചനകൾ ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരലോചനങ്ങൾ കർത്താവ് അബ്രാഹാമിനോട് എരുളിച്ചും നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും നാലാമത്തെ വചനം ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു ലോത്തും അവന്റെ കൂടെ തിരിച്ചു ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാഹത്തിന് അബ്രഹാമിന് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമായിരുന്നു എഴുപത്തിയഞ്ച് വയസ്സിലെത്തിയ പ്രായമായ അബ്രാഹത്തിനോട് സ്വന്തം നാടും വീടും ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അബ്രാഹാം രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഉപേക്ഷിച്ചു കർത്താവ് പറഞ്ഞ നാട്ടിലേക്ക് യാത്രയായി ആദ്യമായി ഈ വചനങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചിന്തിക്കാൻ സാധ്യതയുള്ളത് കർത്താവ് പറഞ്ഞതനുസരിച്ച് അബ്രാഹാം വീടും നാടും ഉപേക്ഷിച്ച് യാത്ര പുറപ്പെട്ടപ്പോൾ അബ്രാഹാം വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടിയിലേക്ക് എത്തി കാരണം എന്താണ് കർത്താവ് പറഞ്ഞു അബ്രാഹം ഉടനെ ചെയ്തു ആദ്യമായി ബൈബിൾ വായിക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്കറിയാം ഇത് വെറുമൊരു ആരംഭമായിരുന്നു കർത്താവ് ഇത്രയും വലിയ വാഗ്ദാനം കൊടുത്തു കർത്താവ് ഇത്രയും വലിയ സംരക്ഷണം വാഗ്ദാനം ചെയ്തു നീ ഭൂമുഖത്തിന് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞു നിന്നിൽ നിന്ന് മഹാ ജനത രൂപപ്പെടുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഉടനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാം അധ്യായം പത്ത് മുതൽ ഇരുപത് വരെയുള്ള ലോചനങ്ങൾ അബ്രാഹാം ഈജിപ്തിലേക്ക് പോകുന്നു ഈജിപ്തിൽ വെച്ച് അബ്രാഹാം നുണ പറയുന്നു അബ്രാഹാം നുണ പറയുന്നു എന്തിനാണ് നുണ പറയുന്നത് തൻ്റെ ഭാര്യ സുന്ദരിയായിരുന്നതുകൊണ്ട് ആ ഭാര്യയെ ആരെങ്കിലും മോഹിച്ചാലോ എന്ന് കരുതി അവൾ ഭാര്യയാണ് എന്ന് പറയാതെ സഹോദരിയാണെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഭയപ്പെട്ടു കർത്താവ് പരിപാലിക്കുമെന്ന ചിന്തയില്ല ഞാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടവനാണെന്നും കർത്താവിനെ സംരക്ഷിക്കുമെന്നും ചിന്തിക്കാൻ സാധിക്കാതെ മാനുഷികമായ ചിന്തയിലേക്ക് അബ്രഹാം പോകുന്നു തന്നെ വിളിച്ച കർത്താവന് അവനെ പരിപാലിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കാതെ തന്നെ തന്നെ സംരക്ഷിക്കാൻ മാനുഷികമായ രീതികൾ ലോകത്തിൻ്റെ രീതികൾ അബ്രഹാം അന്വേഷിക്കുന്നു അബ്രഹാം അധികാരികളുടെ മുമ്പിൽ നുണ പറഞ്ഞ് ഭാര്യയെ സഹോദരിയായി അവതരിപ്പിക്കുന്നു ആ ഭാര്യയെ അവർ കൊണ്ടുപോകുന്നു പിന്നീട് സഹോദരിയല്ല ഭാര്യയാണെന്ന് അറിഞ്ഞ് വിടുന്നു അപ്പോൾ കർത്താവിനെ പരിപൂർണമായി ആശ്രയിക്കാൻ കർത്താവിൽ പരിപൂർണമായി വിശ്വസിക്കാൻ അബ്രാഹത്തിന് ഈ ഘട്ടത്തിൽ സാധിച്ചോ സാധിച്ചോ ഇല്ല അത്രയും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഭാര്യയെ അവരപഹരിക്കുമെന്ന് കരുതി നുണ പറഞ്ഞ് സഹോദരിയാണെന്ന് പറയുക അബ്രാഹത്തിൻ്റെ വിശ്വാസം വളരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അബ്രാഹത്തിന് ആശ്രയ ബോധം വളരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അബ്രാഹത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വചനങ്ങളിലാണ് കർത്താവ് അബ്രാഹാമനോട് ഉടമ്പടി ചെയ്യുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വചനങ്ങൾ അബ്രാഹാമന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും അബ്രാം ചോദിച്ചു കർത്താവായ ദൈവമേ സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ലഭിക്കുകാരൻ ഇലയാസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി അബ്രാം തുടർന്നു എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ പിറന്ന ദാസറിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നിന്റെ അവകാശി അവൻ നിന്റെ മകൻ തന്നെ ആയിരിക്കും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ നിനക്ക് കഴിയുമോ നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അത് അവന് നീതികരണമായി കണക്കാക്കി കർത്താവ് അബ്രാഹ്മിനോട് ഉടമ്പടി ചെയ്യുന്നു എന്താണ് പറയുന്നത് ആകാശത്തിലെ എത്ര നക്ഷത്രങ്ങളുണ്ടോ അത്രയും മക്കൾ നിനക്കുണ്ടാകും ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതികൾ വലിയവരായിരിക്കും എണ്ണമറ്റവരായിരിക്കും എന്നൊക്കെ പറഞ്ഞു അബ്രഹാം വിശ്വസിച്ചു നാളുകൾ കഴിഞ്ഞു പോയി വർഷങ്ങൾ കഴിഞ്ഞു പോയി അബ്രാഹത്തിന് മക്കളുണ്ടായില്ല അബ്രാഹത്തെ കർത്താവ് വിളിക്കുമ്പോൾ അബ്രാഹാമിന് എഴുപത്തി വയസ്സാണ് പത്തു വർഷം കാത്തു നിന്നു പത്തു വർഷം കർത്താവ് പറഞ്ഞ ഉടമ്പടിയിൽ വിശ്വസിച്ച് നിന്നു പത്തു വർഷം കഴിഞ്ഞിട്ടും മക്കളുണ്ടായില്ല അപ്പോൾ അബ്രാഹ്മന്റെ ഭാര്യ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു ഉൽപ്പത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ അബ്രാഹമൻ ഭാര്യ സാറായിൽ കുട്ടികൾ ഉണ്ടായില്ല അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു ഈജിപ്തുകാരി ഉണ്ടായിരുന്നു സാറായി അബ്രാഹ്മനോട് പറഞ്ഞു മക്കളുണ്ടാകാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല നിങ്ങൾ എൻ്റെ ദാസ്യ പ്രാപിക്കുക ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം അബ്രാം വാക്ക് അനുസരിച്ചു പക്ഷെ കർത്താവ് അബ്രാമിനോട് എന്താണ് പറഞ്ഞത് ആകാശത്തിലേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ തിട്ടപ്പെടുത്തുക നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കുമെന്ന് പറഞ്ഞു നാളുകൾ കാത്തിരുന്നപ്പോൾ അബ്രാഹത്തിന് വിശ്വസിക്കാൻ സാധിച്ചില്ല അവിടെ മനുഷ്യബുദ്ധി പ്രവേശിച്ചു മനുഷ്യബുദ്ധി പ്രവർത്തിക്കുന്നു സാറായി വാക്കുകേട്ട് ഖാകാരനെ അബ്രാം സ്വീകരിക്കുന്നു അങ്ങനെ എമ്പത്തിയാറ് വയസ്സുള്ളപ്പോൾ അബ്രാമനും ഇസ്മായിൽ ജനിക്കുന്നു അപ്പോൾ അബ്രാം ഒരൊറ്റ ദിവസം കൊണ്ടോ കർത്താവ് വിളിച്ച ആദ്യത്തെ ക്ഷണത്തിലോ വിശ്വാസത്തിൻ്റെ ഉയർച്ചയിലേക്ക് വളർന്നില്ല വീണ്ടും അബ്രാമിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ആലോചനങ്ങളാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ ആലോചനകൾ ദൈവം അബ്രാഹത്തോട് അരുളിച്ചു നിന്റെ ഭാര്യ സാറായി ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറ എന്നായിരിക്കും ഞാൻ അവൾ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉദ്ഭവിക്കും അബിൾ അബ്രാഹാം കമിഴ്ന്ന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മകഥം ചെയ്തു നൂറ് വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ സാറാം ഇനി പ്രസവിക്കുമോ അബ്രഹാം ദൈവത്തോട് പറഞ്ഞു ഇസ്മായ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവം അരുളി ചെയ്തു നിന്റെ ഭാര്യ സാറാ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം അപ്പോൾ ദൈവവചനം എന്താണ് പറയുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതീകരണമായി മാറി അവൻ വിശ്വാസികളുടെ പിതാവാണ് വിശ്വാസികളുടെ വിശ്വാസികൾ എന്ന് നാം വിളിക്കുന്ന അബ്രഹാം ഇവിടെ വിശ്വസിക്കാൻ പാടുപെടുകയാണ് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലും എൺപത്തി ആറാമത്തെ വയസ്സിലും കർത്താവിൻ്റെ വാഗ്ദാനം കേട്ട അബ്രഹാം തൊണ്ണൂറ്റിയൊമ്പത് വരെ കാത്തിരുന്നിട്ടും മക്കളില്ലാതായപ്പോൾ ദൈവത്തോട് ചോദിക്കുകയാണ് നൂറ് വയസ്സായി എനിക്ക് ഇനി കുഞ്ഞുങ്ങളുണ്ടാകുമോ വയസ്സുചെന്നെ എന്റെ ഭാര്യ പ്രസവിക്കുമോ ഇത് സാധിക്കുമോ അപ്പോൾ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രാഹത്തിന് വിശ്വസിക്കാൻ സാധിക്കാതെ പോയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു വിശ്വാസികൾ പിതാവെന്ന് വിശുദ്ധ ഗ്രന്ഥം ഉദ്ഘോഷിക്കുന്ന അബ്രഹാം വിശ്വസിക്കാൻ പാടുപെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഇത് സംഭവിക്കാം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും ഇത് സംഭവിക്കാം എല്ലായ്പ്പോഴും ഒരുപോലെ കത്തിജ്വലിച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല ചിലപ്പോൾ വിശ്വാസം കുറഞ്ഞു പോയേക്കാം ചിലപ്പോൾ വിശ്വാസത്തിന് തളർച്ച ഉണ്ടായേക്കാം ചിലപ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു സംഭവമല്ല ഒരു പ്രക്രിയയാണ് ഒരു സംഭവത്തിൻ്റെ ഫലമായിട്ടാണോ അബ്രാഹാം വിശ്വാസത്തിൻ്റെ ഉയർച്ചയിലേക്ക് പോയത് അല്ല ആദ്യം വിളിച്ചു വിളിച്ചപാടെ എല്ലാം ഉപേക്ഷിച്ച് പുറപ്പെട്ടു പക്ഷെ പിന്നെ ഈജിപ്തിൽ വെച്ച് വിളിച്ച കർത്താവ് പരിപാലിക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കാതെ മാനുഷികമായ രീതിയിൽ പോയി പിന്നീട് നിന്റെ ജനത മഹാജനതയായിരിക്കുമെന്ന് വാഗ്ദാനം സ്വീകരിച്ചിട്ടും സാറായി പറഞ്ഞതനുസരിച്ച് ദാസിയായ ഹാകാറിനെ സ്വീകരിച്ചു പിന്നീട് കർത്താവ് പറയുന്നു നിന്റെ മകൻ നിന്റെ മകൻ തന്നെയായിരിക്കും ആയിരിക്കും സാറാ പ്രസവിച്ച മകനായിരിക്കും നിന്റെ മകൻ അപ്പോൾ അബ്രഹാം പറയുന്നു ഇത് സംഭവിക്കുമോ ഇത് സംഭവിക്കാൻ ഇനി സാധ്യതയുണ്ടോ മാനുഷികമായി കണക്കുകൂട്ടി നോക്കുമ്പോൾ മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് നോക്കുമ്പോൾ സാധ്യതയില്ല വിശ്വസിക്കാൻ പാടുപെടുന്ന വിശ്വാസികളുടെ പിതാവ് വിശ്വസിക്കാൻ കഷ്ടപ്പെടുന്ന വിശ്വാസികളുടെ പിതാവ് അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികൾ തളർച്ചകൾ വീഴ്ചകൾ ഉണ്ടാകാം അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതൊരു പ്രക്രിയയാണ് ഈ പ്രക്രിയയിലൂടെ ഞാൻ മുന്നോട്ട് പോകണം ഈ പ്രക്രിയയിൽ ഞാൻ വളരണം ഒരു ധ്യാനം കൊണ്ടോ ഒരു കുംഭസാരം കൊണ്ടോ ഒരു വിശുദ്ധ കുർബാന കൊണ്ടോ ഞാൻ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടിയിലെത്തില്ല അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്നുകൂടി പോകാം ഇരുപതാമത്തെ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ ഒരിക്കൽ കൂടി അബ്രഹാം തൻ്റെ ഭാര്യ സഹോദരിയാണെന്ന് പറഞ്ഞ് നുണ പറയുന്നു കർത്താവ് ഇത്രയും വലിയ വാഗ്ദാനം കൊടുത്തവൻ കർത്താവ് ഇത്രയും വലിയ സംരക്ഷണം വാഗ്ദാനം ചെയ്തു എന്നിട്ടും തൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി മാനുഷികമായി ചിന്തിക്കുന്നു കർത്താവ് സംരക്ഷിക്കുമെന്ന് ചിന്തിക്കാതെ മാനുഷികമായ രീതിയിൽ ഭാര്യയെ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ നമുക്ക് വായിക്കാം അബ്രാഹാം അവിടെ നിന്ന് നഗബ് പ്രദേശത്തേക്ക് തിരിച്ചു കാതനും ശൂറിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു അവൻ ഗരാറിൽ ഒരു പരദേശിയായി പാർത്തു തൻ്റെ ഭാര്യ സാറയെക്കുറിച്ച് അവൾ തൻ്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത് ഖരാറിലെ രാജാവായ അഭിമലക്ക് സാറായെ ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് അഭിമലക്ക് അങ്ങനെ ചെയ്തത് സാറാം ഭാര്യയല്ല സഹോദരിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും അബ്രഹാം സ്വന്തമായ രീതിയിലൂടെ ഭാര്യയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നു സാറായെ സംരക്ഷിക്കാൻ തന്നെ തന്നെ ആശ്രയിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കാതെ എത്രയോ വലിയ വാഗ്ദാനങ്ങൾ ലഭിച്ച മനുഷ്യനാണ് എത്രയോ വലിയ കാര്യങ്ങൾ കണ്ട മനുഷ്യനാണ് എന്നിട്ടും മാനുഷികമായ പദ്ധതികളിലൂടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നു ഇതും നമുക്ക് സംഭവിക്കാവുന്നതാണ് കർത്താവ് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ടിട്ടും പലപ്പോഴും ആ കർത്താവിൽ ആശ്രയിക്കാൻ സാധിക്കാതെ നമ്മുടേതായ പദ്ധതികളിൽ നമ്മൾ ആശ്രയിക്കുന്നു നമ്മുടേതായ ബുദ്ധിശക്തി ഉപയോഗിച്ച് നമ്മുടെ പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു അങ്ങനെ കർത്താവിൽ പരിപൂർണമായി ആശ്രയിക്കാൻ സാധിക്കാതെ നമ്മൾ പരാജയപ്പെടുന്നു ഇത് അബ്രാഹത്തിനും സംഭവിച്ചിട്ടുണ്ട് വിശ്വാസികൾ പിതാവായി അബ്രഹാം വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് വിശ്വാസികൾ പിതാവായി അബ്രഹാം കർത്താവിൽ ആശ്രയിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സാധാരണക്കാരായി നമ്മൾ എത്രയോ പ്രാവശ്യം വീണു പോകാം എത്രയോ പ്രാവശ്യം തളർന്നു പോകാം എത്രയോ പ്രാവശ്യം നമുക്ക് തെറ്റുപറ്റാം ഈ പ്രക്രിയ നിരന്തരം മുന്നോട്ട് പോകണം വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് അഞ്ച് വചനങ്ങൾ നമുക്ക് നോക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ വളച്ചുള്ള വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം കർട്ടാവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു വൃദ്ധനായ അഗ്രഹത്തിൽ നിന്ന് സാറാ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രഹാം പേരിട്ടു കുഞ്ഞു പറഞ്ഞിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രഹാം അവന് പരിഛേദനം നടത്തി അബ്രാഹത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് കർത്താവ് അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രാഹത്തിന് എത്ര വയസ്സാണ് എഴുപത്തി അഞ്ച് വയസ്സ് എഴുപത്തിയഞ്ചു വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെ കാത്തിരുന്നപ്പോഴാണ് നിന്നിൽ നിന്ന് മഹാജനത പുറത്തു വരുമെന്ന് പറഞ്ഞതിൻ്റെ പൂർത്തീകരണത്തിന്റെ ആദ്യ ലക്ഷണം കണ്ടു തുടങ്ങിയത് ഇരുപത്തിയഞ്ചു വർഷത്തെ നീണ്ട കാത്തിരിപ്പ് ഈ ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിൽ ചിലപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു ചിലപ്പോൾ വിശ്വസിക്കാൻ കഷ്ടപ്പെട്ടു ചിലപ്പോൾ വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാൽ അവസാനം ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനം അബ്രഹാമിൽ നിറവേറി പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും കർത്താവിൻ്റെ വാക്ക് കർത്താവ് പാലിക്കും എന്നാൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇതൊരു സംഭവമല്ല ഇതൊരു പ്രക്രിയയാണ് അനേകം നാളുകൾ കാത്തിരിക്കേണ്ടി വരും വിശ്വാസത്തിൻ്റെ വളർച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കണമെങ്കിൽ പ്രതിസന്ധികളെയും വിശ്വാസ പരീക്ഷണങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കണമെങ്കിൽ അനേക വർഷങ്ങളിലെ കത്തിരിപ്പും ഒരുക്കവും ആവശ്യമായി വരാം ഇരുപത്തിയഞ്ചു വർഷത്തെ കത്തിരിപ്പിന് ശേഷമാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറിയത് വിളിച്ച ആദ്യത്തെ സമയത്തല്ല മറിച്ച് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വിശ്വാസത്തിൻ്റെ തീഷ്ണതയിലേക്ക് അബ്രഹാം മാറിയത് അടുത്ത അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ അബ്രാഹത്തിനോട് കർത്താവ് പറയുന്നു നിനക്കുള്ള ഏകമകനെ നീ എനിക്ക് ബലിയർപ്പിക്കണം ഇവിടെ മറുചോദ്യമില്ല ഇവിടെ സംശയങ്ങൾ ഉന്നയിക്കുന്നില്ല ഇവിടെ അബ്രാഹം തിരിച്ചു ചോദിക്കുന്നില്ല എൻ്റെ പൊന്നു കർത്താവേ നീ എനിക്ക് നൽകിയത് ഒരേ ഒരു മകനെയാണ് എൻ്റെ സന്തതികൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോയാലേ ആയിരിക്കുമെന്ന് നീ വാഗ്ദാനം ചെയ്തു ഈ മകനെ ഞാൻ ബലിയർപ്പിച്ചാൽ പിന്നെ എങ്ങനെയാണ് നിന്റെ വാക്ക് നിറവേറുക കർത്താവിനോട് അബ്രാഹാം തിരിച്ചു ചോദ്യം ചോദിക്കുന്നില്ല എന്നാൽ ഇതിനു മുമ്പ് തൊണ്ണൂറ്റിയൊമ്പത് വയസ്സുള്ള സമയത്ത് നിനക്ക് മകൻ ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹാം തിരിച്ചു ചോദ്യം ചോദിച്ചു അബ്രാഹാം എന്താണ് ചോദിച്ചത് കർത്താവേ ഇനിയും അത് സംഭവിക്കുമോ വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു എനിക്ക് നൂറ് വയസ്സോളമായി എൻ്റെ ഭാര്യയ്ക്ക് തൊണ്ണൂറ് വയസ്സോളമായി ഇനി നീ പറഞ്ഞത് സംഭവിക്കുമോ എന്ന് തിരിച്ചു ചോദിച്ചിരുന്നു പക്ഷെ ഇവിടെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ അബ്രഹാം തിരിച്ചൊരു ചോദ്യവും ചോദിക്കുന്നില്ല മാനുഷികമായി ചിന്തിക്കുന്നില്ല പരിപൂർണമായി ആശ്രയിക്കുന്നു ജനിച്ചത് ഒരേ ഒരു മകനാണ് അവനെ ബലിയർപ്പിച്ചാലും കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറുമെന്ന് വിശ്വസിക്കാൻ അബ്രാഹത്തിന് സാധിച്ചു അങ്ങനെ മകനെ ബലിയർപ്പിക്കാൻ അബ്രാഹം കൊണ്ടുപോയി ഇപ്പോഴാണ് അബ്രാഹാം വിശ്വാസത്തിൻ്റെ ഉയർന്ന പടിയിലേക്ക് എത്തുന്നത് ഇപ്പോഴാണ് അബ്രാഹാം വിശ്വാസികളുടെ പിതാവായി മാറുന്നത് എത്രയോ വർഷങ്ങളുടെ രൂപപ്പെടലാണത് എത്രയോ വർഷങ്ങളുടെ ഒരുക്കവും കാത്തിരുപ്പമാണത് അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ആധ്യാത്മിക ജീവിതം ഒരു സംഭവമല്ല ഒരു പ്രക്രിയയാണ് ഇത് ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് സംഭവിക്കുക സംഭവം എന്ന് പറയുന്നത് ഒരിക്കൽ നടക്കുന്നു പൂർത്തിയാകുന്നു പക്ഷെ പ്രക്രിയ എന്ന് പറഞ്ഞത് നിരന്തരം നീണ്ടു നിൽക്കുന്നു വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നു ഇങ്ങനെയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ നമ്മൾ കാണേണ്ടത് രണ്ടാമതായിട്ട് പുതിയ നിയമത്തിൽ നിന്ന് വിശുദ്ധ പത്രോസിൻ്റെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം പഴയ നിയമത്തിൽ അബ്രാഹാം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എത്രയോ ശക്തനാണോ പുതിയ നിയമത്തിൽ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പത്രോസ്ലിഹയും അത്രയും ശക്തനാണ് എന്നാൽ ഈ പത്രോസ്ലിഹ വിളിച്ചു തന്നെ ശിഷ്യത്വത്തിൽ വളർന്നോ വിശ്വാസത്തിൽ വളർന്നോ വിശ്വാസത്തിൻ്റെ ഉച്ചകോടിയിലേക്ക് എത്തിയോ ഇല്ല പത്രോസിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് പോകാം മത്തായുടെ സുവിശേഷം നാലാം നാലാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെ ആലോചനകൾ മത്തായുടെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെ ആലോചനങ്ങൾ അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസനയും ഈശോ ഏറ്റവും ആദ്യം കണ്ടുമുട്ടിയ രണ്ട് സഹോദരങ്ങൾ ഷിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും ഈശോ കണ്ടു അവർ മീൻപിടുത്തക്കാരായിരുന്നു അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു ആദ്യമായി ബൈബിൾ വായിക്കുന്ന ഒരു മനുഷ്യന് ഈ വചനഭാഗം വായിക്കുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു ധാരണ എന്താണ് ഈശോ വിളിച്ചു ഈശോയെ പൂർണമായും പത്രോസും മന്ത്രദോസും മനസ്സിലാക്കി അതുകൊണ്ട് അന്ന് വരെ ചെയ്തിരുന്ന പണി പൂർണ്ണമായും ഉപേക്ഷിച്ച് വഞ്ചിയും വലയും എല്ലാം ഉപേക്ഷിച്ച് സർവം നഷ്ടപ്പെടുത്തി അവർ യേശുവിൻ്റെ പിന്നാലെ പോയി എന്തുകൊണ്ടാണ് അവർ യേശുവിൻ്റെ പിന്നാലെ പോയത് യേശുവിനെ മനസ്സിലാക്കിയത് കൊണ്ട് ശക്തമായൊരു തീരുമാനമെടുത്തത് കൊണ്ട് പരിപൂർണമായും ശിഷ്യന്മാരായും മാറിയത് കൊണ്ടാണ് അവർ യേശുവിൻ്റെ പിന്നാലെ പോയതെന്ന് ആദ്യമായി ബൈബിൾ വായിക്കുന്ന ഒരാൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ചിന്തിച്ചാൽ നമുക്കും തോന്നിയേക്കാം ഈശോ വിളിച്ച പാടെ എല്ലാം ഉപേക്ഷിച്ച് പത്രോസും അന്ത്രയോസും ഈശോയുടെ പിന്നാലെ പോയെങ്കിൽ അവർ അത്രയും വളർന്നതുകൊണ്ടല്ലേ അവർ അത്രയും വിശ്വസിച്ചത് കൊണ്ടല്ലേ പക്ഷെ പിന്നീട് ഈ പത്രൂസിൻ്റെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും വീണുപോയി പലപ്പോഴും വീണുപോയി പിന്നെയും എഴുന്നേറ്റു പലപ്പോഴും പരാജയപ്പെട്ടു പിന്നെയും പോരാടി പലപ്പോഴും തളർന്നു പോയി പിന്നെയും കർത്താവിൽ ആശ്രയിച്ച് ശക്തി നേടി അങ്ങനെ നിരന്തരം നീണ്ടു നിന്ന ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് പത്രൂസ് ലിഹ യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ശിഷ്യനായും മാറിയത് യേശുവിനെ കുരിശ് യേശുവിനെ കുരിശിൽ തറച്ചതുപോലെ കുരിശിൽ തറയ്ക്കുവാൻ അനുവദിക്കാതെ തലകീഴായി കുരിശിൽ മരിക്കുന്നത് വരെ യേശുവിന് വേണ്ടി സർവം ത്യാഗം ചെയ്യാൻ മാത്രം ശക്തിയും വിശ്വാസവുമുള്ള ഒരു വലിയ വിശ്വാസിയായി പത്രോസലഹ മാറിയത് ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഒരു സംഭവത്തിൻ്റെ ഫലമായിട്ടാണെങ്കിൽ എന്തായിരിക്കണം ഈശോ വിളിച്ചു അവർ ശിഷ്യന്മാരായി മാറി ഒറ്റ സംഭവം അതോടെ പൂർത്തിയായി അതോടെ നടന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് പത്രോസിൻ്റെ തുടർന്നുള്ള ജീവിതത്തിലേക്ക് നമുക്ക് പോകാം മത്താട് സുശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള ജനങ്ങൾ മത്താട് സുശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപതുള്ള രചനങ്ങൾ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം മത്താട് സുശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള ജനങ്ങൾ നമുക്ക് വായിക്കാം യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് നിങ്ങൾ ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപയോഹനാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും വചനമുള്ളവർ കൂടെ വായിക്കണം ഒരുമിച്ച് വായിക്കണം നമുക്ക് അടുത്ത വചനം വായിക്കാം പതിനാറാമത്തെ വചനം ചിമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എത്രയോ ശക്തമായ പ്രഖ്യാപനം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നാം പത്രോസ് വിശ്വാസത്തിന്റെ ഉച്ചകോടിയിലെത്തി പത്രോസ് തീഷ്ണതയുള്ള വിശ്വാസിയായി മാറി അപ്പസ്തോലനായി മാറി യേശു പോലും പത്രോസിനെ അഭിനന്ദിക്കുന്നു അടുത്ത വചനത്തിൽ ഈശോ എന്താണ് പറയുന്നത് യോനായുടെ പുത്രനായ സിമിയോനെ നീ ഭാഗ്യവാനാണ് മാംസരക്തങ്ങളല്ല സ്വർഗസ്സനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എത്രയോ ശക്തമായ വചനങ്ങൾ അടുത്ത കണ്ടികയിൽ നമ്മൾ എന്താണ് വായിക്കുന്നത് ഈശോ പത്രോസിനെ ശകാരിക്കുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ ഷിമയോൻ്റെ നീ ഭാഗ്യവാനെന്ന് പറഞ്ഞ ഈശോ തന്നെ കുറച്ച് വചനങ്ങൾ കഴിയുമ്പോഴേക്കും നീ എന്റെ പിന്നിലേക്ക് മാറിപ്പോവുക എന്ന് പറയുന്നു വിശ്വാസത്തിൽ വളർന്നു എന്ന് നമ്മൾ കരുതുന്ന പത്രോസ് നേരെ താഴേക്ക് പോകുന്നു നേരെ താഴെ വീണു പോകുന്നു നമുക്ക് വായിക്കാം മത്തായയുടെ സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയോചനങ്ങൾ ബൈബിളുള്ള എല്ലാവരും വചനം കയ്യിലുള്ള എല്ലാവരും ശക്തമായി വായിക്കണം അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറൂസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞന്മാരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പത്രോത്സവനെ മാറ്റി നിർത്തിയിട്ട് തടസ്സം പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശു യേശുതിരഞ്ഞ പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമല്ല മാനുഷികമാണ് ഇതേ അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനത്തിൽ കർത്താവ് ചിമിയോനെ എങ്ങനെയാണ് വിളിച്ചത് ചിമിയോനെ നീ ഭാഗ്യവാനാണ് ഇരുപത്തി മൂന്നാമത്തെ വചനത്തിലേക്ക് എത്തുമ്പോഴും കർത്താവ് അതേ കർത്താവ് ോനെ വിളിക്കുകയാണ് സാധാനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ അപ്പോൾ പത്രോസ് എന്തുമാത്രമാണ് വീണുപോയത് പത്രോസ് യേശുവിനെ മനസ്സിലാക്കുന്നതിൽ എത്രയോ അധികമായി പരാജയപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ വിശ്വാസ ജീവിതത്തിൽ ചിലപ്പോൾ വീണുപോയേക്കാം പതറരുത് വേദനിക്കരുത് എഴുന്നേൽക്കണം വിശ്വാസ ജീവിതത്തിൽ ആധ്യാത്മിക ജീവിതത്തിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം വിട്ടുകൊടുക്കരുത് പോരാടണം വീണ്ടും ശക്തി പ്രാപിക്കണം വീണ്ടും മുന്നോട്ട് പോകണം ഇതൊരു സംഭവമല്ല ഒരു സംഭവം കൊണ്ട് നമ്മൾ വളരുന്നില്ല ഒരു സംഭവം കൊണ്ട് നമ്മൾ ഇല്ലാതാകുന്നില്ല ഇതൊരു പ്രക്രിയയാണ് ഈ പ്രക്രിയയുടെ അവസാനം കർത്താവായ പരിപൂർണത പ്രാപിക്കും നമ്മൾ പൂർണ്ണമായും യേശുവിൽ വളരും ഈ വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകണം ഇങ്ങനെ സാധാനെ എന്ന് പത്രോസിനെ ഈശോ വിളിച്ചതോടെ പത്രോസ് അവസാനിച്ചോ പത്രോസ് ഇല്ലാതായോ പത്രോസ് തീർന്നു പോയോ ഇല്ല വീണ്ടും അവിടെ നിന്ന് പത്രോസ് എഴുന്നേൽക്കുന്നു പത്രോസ് മുന്നോട്ട് പോകുന്നു മത്താട് സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ നാല് വരലോചനങ്ങൾ നമുക്ക് വായിക്കാം മത്താട് സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ നാല് വര ആലോചനകൾ യേശു ആറു ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവരെ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയാക്കി വീണ്ടും പത്രോസ് ഉയരുന്നു പത്രോസ് വളരുന്നു പത്രോസ് കർത്താവിനോട് പറയാണ് നമുക്കിവിടെ ആയിരിക്കാം നിന്റെ രൂപം മാറുന്നത് ഞങ്ങൾ കണ്ടു ഈ മഹാനീയ സാന്നിധ്യത്തിൽ നിരന്തരം വസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ഇത് മതി നിന്റെ സാന്നിധ്യം ഈ സാന്നിധ്യത്തിൽ നിന്നും നിലനിൽക്കണം ശക്തമായി പത്രോസ് സംസാരിക്കുന്നു നിർഭാഗ്യവശാൽ വീണ്ടും പത്രോസ് താഴെ പോകുന്നു വീണ്ടും പത്രോസ് തളർന്നു പോകുന്നു എല്ലാം ഉപേക്ഷിച്ച പത്രോസ് യേശുവിന്റെ ഒരു വിളികെട്ട് തൻ്റെ വഞ്ചിയും വലയും എല്ലാം ഉപേക്ഷിച്ച പത്രോസ് പിന്നീട് യേശുവിനോട് ചോദിക്കുകയാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് എന്ത് കിട്ടും മത്താട് സുശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊമ്പത് വരെ ആലോചനകൾ മത്താട് സുശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊമ്പത് വരെ ആലോചനകൾ എല്ലാം ഉപേക്ഷിച്ചവനാണ് പത്രോസ് ഇതിനുമുമ്പ് നമ്മൾ കണ്ടു മത്താട് സുശേഷം നാലാമധ്യം ഇരുപതാമത്തെ എല്ലാം ഉപേക്ഷിച്ചു ഒറ്റ വിളിക്ക് ഈ പത്രോസ് പിന്നെ അതിനെക്കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത് എന്തിനാണ് അതിന് പകരം എന്താണ് കിട്ടുക എന്ന് ചിന്തിക്കുന്നത് പക്ഷെ പത്രോസ് അങ്ങനെ ചിന്തിച്ചു പോയി പത്രോസ് തനിക്കെന്ത് നേട്ടമാണ് ഉണ്ടാകുക എന്ന് ഒരു നിമിഷം ആലോചിച്ചു പോയി മത്താളുടെ സുശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒമ്പത് പ്രശ്നങ്ങൾ അപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കണക്ക് പറയുന്ന പത്രോസ് നഷ്ടപ്പെടുത്തിയതിന് പകരമായി പ്രതിഫലം പ്രതീക്ഷിക്കുന്ന പത്രോസ് മാനുഷികമായി ചിന്തിക്കുന്ന ഒരു പത്രോസ് മനുഷ്യന്റെ പ്രകൃതിയെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്ന ഒരു പത്രോസിന്റെ ജീവിതം മണ്ണായ മനുഷ്യന്റെ ചിന്തയെക്കുറിച്ച് പത്രോസിന്റെ ഈ ഉദാഹരണം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തോട് ചേർന്നു നിൽക്കാൻ പരിശ്രമിക്കുമ്പോഴും ലോകം വിളിക്കുന്ന ഒരു സംഭവം ആകാശത്തിലേക്ക് ഉയരാൻ പരിശ്രമിക്കുമ്പോഴും സ്വർഗീയ ജീവിതത്തില് വളരാൻ പരിശ്രമിക്കുമ്പോഴും മണ്ണിന്റെ ആകർഷണം ഈ ഭൂമിയുടെ ആകർഷണം മനുഷ്യനെ പിടിച്ചുലയ്ക്കുന്നതിൻ്റെ ഒരു ലക്ഷണം നമ്മളിവിടെ കാണുന്നു എല്ലാം നഷ്ടപ്പെടുത്തിയവൻ പിന്നീട് ചോദിക്കുകയാണ് എനിക്കെന്താണ് കിട്ടുക എന്ന് വീണ്ടും പത്രോസരം നമ്മൾ കാണുന്നത് മത്താരുടെ സുശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ ആലോചനത്തിലാണ് മത്താട് സുശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി മുതൽ മുപ്പത്തി മൂന്ന് വരെ ആലോചനകൾ ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു നിങ്ങളെല്ലാവരും എന്നെ ഉപേക്ഷിക്കും എല്ലാവരും എന്നിൽ ഇടറും എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോകും പത്രോസ് എന്താണ് പറഞ്ഞത് ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ മാത്രം നിന്നെ ഉപേക്ഷിക്കില്ല എനിക്ക് എന്ത് കിട്ടും എന്നൊക്കെ ചോദിച്ച പത്രോസ് എനിക്ക് എന്താണ് പ്രതിഫലം എന്ന് ചോദിച്ച പത്രോസ് കർത്താവിനോട് വലിയ കൂറു പ്രഖ്യാപിക്കുകയാണ് ആര് ഇടറിയാലും ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ മാത്രം കർത്താവെ ഇടറില്ല നിന്നെ ഉപേക്ഷിക്കില്ല ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും മറ്റേ സുശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ ആലോചനകൾ നമുക്ക് വായിക്കാം യേശു അവരോട് പറഞ്ഞു ഈ രാത്രി നിങ്ങൾ എല്ലാവരും മുന്നിലിടറും അടിക്കും ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാൽ ഞാൻ ഊറിപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലിലേക്ക് പോകും അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു എല്ലാവരും നിന്നിലിടറിയാലും ഞാൻ ഇടറുകയില്ല എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല അത് വെറുതെ പറഞ്ഞതാണോ അല്ല ആ മനുഷ്യൻ വെറുതെ പറഞ്ഞതല്ല ആത്മാർത്ഥമായി പറഞ്ഞതാണ് ആത്മാർത്ഥമായി കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് പറഞ്ഞതാണ് ആ സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത് പക്ഷെ അവൻ വീണുപോയി അവൻ തോറ്റുപോയി അവൻ പരാജയപ്പെട്ടു മത്തായുടെ സുശേഷം ഇരുപത്തിയാറാം അധ്യായം അറുപത്തിയൊമ്പത് എഴുപത് വചനങ്ങൾ മത്തായുടെ സുശേഷം ഇരുപത്തിയാറാം അധ്യായം അറുപത്തിയൊമ്പത് എഴുപത് വചനങ്ങൾ പത്രോസ് പുറത്ത് മുറ്റത്തിരിക്കുകയായിരുന്നു ഒരു പരിചാരിക അവനെ സമീപിച്ചു നീയും ആ ഗലീലിക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു നീ പറയുന്നത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് എല്ലാവരുടെയും മുമ്പാകെ അവൻ നിഷേധിച്ചു കർത്താവിനോട് കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചവനാണ് ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞവനാണ് ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതാണ് നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞതാണ് പക്ഷെ അവൻ വീണുപോയി പ്രിയ സഹോദരി സഹോദരന്മാരെ ചിലപ്പോഴൊക്കെ നമുക്കും പറ്റാം കർത്താവേ നീ മാത്രമാണ് എന്റെ ശക്തി നിന്നോട് ചേർന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിലെ ഒരു സ്വത്തും സമ്പത്തും എനിക്ക് വേണ്ട ഈ ഭൂമിയിലെ ആരെക്കാൾ കൂടുതലായും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പറഞ്ഞാലും ചിലപ്പോഴൊക്കെ നമ്മൾ പരാജയപ്പെട്ട നിരക്കാം നമ്മൾ വീണുപോയേക്കാം ആധ്യാത്മിക ജീവിതം ഒരു സംഭവമല്ല ആധ്യാത്മിക ജീവിതം ഒരു പ്രക്രിയയാണ് ഈ പ്രക്രിയയിൽ നമ്മൾ നിരന്തരം മുന്നോട്ട് പോകണം ഈ പ്രക്രിയയിൽ നമ്മൾ വളരണം വീണാൽ എഴുന്നേൽക്കണം പരാജയപ്പെട്ടാൽ പോരാടി വിജയിക്കണം വഴിതെറ്റിയാൽ തിരിച്ചു വരണം തളർന്നു പോയാൽ ശക്തി നേടണം ഇതാണ് പത്രോസ് നമ്മെ പഠിപ്പിക്കുന്നത് എഴുപത്തി രണ്ടാമത്തെ വചനത്തിൽ വീണ്ടും നമ്മൾ പത്രോസിനെ കാണുന്നു ഞാൻ അവനെ അറിയുകയില്ല എന്ന് അവൻ വീണ്ടും ആണയിട്ട് നിഷേധിച്ചു എഴുപത്തിനാലാമത്തെ വചനം ആകട്ടെ ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും ആണയിടാനും തുടങ്ങി ഉടനെ കോഴി കൂകി ആദ്യം പറഞ്ഞു ഞാൻ അവനെ അറിയില്ല എന്ന് പിന്നെ ആണയിട്ട് പറഞ്ഞു പിന്നെ ശപിച്ചും ആണയിട്ടും പറഞ്ഞു എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ യേശുവിൻ്റെ ഈ അപകട സ്ഥിതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന അവസ്ഥയിലേക്ക് ഈ പത്രോസ് കൂപ്പുകുത്തുന്നു ധ്യാത്മിക ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകാം ഒരു നിമിഷം ഉയർച്ചയുടെ ഏറ്റവും ഭാരമത്തിൽ എത്തി നിൽക്കുന്ന അനുഭവം നമുക്കുണ്ടാകാം സ്വർഗീയമായ അനുഭൂതികൾ നമുക്കുണ്ടാകാം മറുനിമിഷം ഭൂമിയിൽ ചെളിക്കുണ്ടിൽ നമ്മൾ വീണുപോയേക്കാം മനുഷ്യ പ്രകൃതിയിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം ഈ പ്രകൃതിയിൽ നമ്മൾ മുന്നേറേണ്ടവരാണ് മനുഷ്യ പ്രകൃതിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഈ ഉയർച്ചയും താഴ്ചയും ഈ വളർച്ചയും തളർച്ചയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിലനിൽക്കും ആധ്യാത്മിക ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം ഈ പത്രോസിനെ നമ്മൾ പിന്നീട് എപ്പോഴാണ് കാണുന്നത് മത്താരുടെ സുശേഷം ഇരുപത്തിയാറാം അധ്യായം അമ്പത്തി ഒന്നാമത്തെ വചനം മത്താരുടെ സുശേഷം ഇരുപത്തിയാറാം അധ്യായം അമ്പത്തി ഒന്നാമത്തെ വചനം യേശുവിനെ പിടിച്ചുകെട്ടാൻ വന്നപ്പോൾ യേശുവിനെ പിടിച്ചുകെട്ടുന്നത് കണ്ട് സഹിക്കാൻ സാധിക്കാതെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പത്രൂസ് കയ്യിൽ ഉണ്ടായിരുന്ന വാളെടുത്ത് സേവകന്റെ ചെവി ഛേദിച്ചു മത്താടെ സുശേഷം ഇരുപത്തിയാറാം അധ്യായം അമ്പത്തി വചനം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ എന്നാണ് പക്ഷെ ഈ ഒരുവൻ ആരാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് യോഹന്നാൻ യോഹനാൻസ്ലിഹയാണ് യോഹന്നാൻ്റെ സുശേഷം പതിനെട്ടാം അധ്യായം പത്താമത്തെ വചനം യോഹനാൻ്റെ സുശേഷം പതിനെട്ടാം അധ്യായം പത്താമത്തെ വചനത്തിൽ യോഹന്നാൻ യോഹന്നാൻസ്ലിഹ വ്യക്തമായിട്ട് പറയുന്നു അത് പത്രോസായിരുന്നു ആ ചെവി വെട്ടിയത് പത്രോസായിരുന്നു എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യോഹനാൻ്റെ സുശേഷം പതിനെട്ടാം അധ്യായം പത്താമത്തെ വചനം ഷിമിയോൻ പത്രോസ് വാളൂരി പ്രധാന പുരോഹിതൻ്റെ വൃത്തിനെ വെട്ടി അവന്റെ വലത് ചെവി ഛേദിച്ചു കളഞ്ഞു അപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ഒരുവൻ എന്ന് പറയുന്നത് ആ ഒരുവൻ ആരാണ് പത്രോസാണ് കാരണം എന്താണ് യേശുവിനെ മറ്റുള്ളവർ പിടിച്ചു കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ ഇവന് സാധിച്ചില്ല ഒരു വിളി കേട്ടപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഇവന്റെ കൂടെ പോയതാണ് ഒരു വിളി കേട്ടപ്പോൾ നീയാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടവനാണ് ആരുപേക്ഷിച്ചാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് വാക്കു കൊടുത്തവനാണ് ആ യേശുവിനെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോകാൻ വന്നപ്പോൾ പത്രോസിന് നോക്കി നിൽക്കാൻ സാധിച്ചില്ല മാനുഷികമായ ആവേശം കൊണ്ട് യേശുവിനോടുള്ള തീഷ്ണമായ വൈകാരികമായ ബന്ധം കൊണ്ട് പത്രോസ് വാളെടുത്തു പത്രോസ് ആ പ്രധാന പുരോഹിതന്റെ സേവകന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു ഈ പത്രോസാണ് പിന്നീട് ഓടി രക്ഷപ്പെട്ടത് ഈ പത്രോസാണ് പിന്നീട് യേശുവിനെ തള്ളിപ്പറഞ്ഞത് ഒരു നിമിഷം ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ പോലും നമുക്ക് തീഷ്ണതയും ആവേശവും അനുഭവപ്പെട്ടേക്കാം മറുനിമിഷം ഈ യേശുവിനെ നമ്മൾ തള്ളിപ്പറഞ്ഞേക്കാം ഒരു നിമിഷം യേശുവിനോട് ചേർന്ന് നിൽക്കാൻ ഈ ലോകത്തെ മുഴുവൻ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറായേക്കാം ജീവൻ പോലും പരിഗണിച്ച് ക്രിസ്തുവിന് വേണ്ടിയും അവന് സുശേഷത്തിന് വേണ്ടിയും ജീവിക്കുവാനുള്ള ഒരു ഉത്ഭേരണം നമുക്ക് ലഭിച്ചേക്കാം മറുനിമിഷം സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ നമ്മുടെ സൗകര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സുഖത്തിന് വേണ്ടി ഈ ക്രിസ്തുവനെ തള്ളിപ്പറയുന്നവരായി നമ്മൾ മാറിപ്പോയേക്കാം ഇങ്ങനെ വീണും എഴുന്നേറ്റും തളർന്നും വളർന്നും പരാജയപ്പെട്ടും വിജയിച്ചും പ്രക്രിയയുടെ അവസാനം പത്രൂസ് എല്ലാവരേക്കാൾ കൂടുതൽ യേശുവിനെ സ്നേഹിക്കുന്നവനായി മാറി അതിനെക്കുറിച്ച് യോഹനാന്റെ സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ വരെയുള്ള ജനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാൻ്റെ സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ച് മുതൽ വരെയുള്ള ജനങ്ങൾ അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ഷിമിയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ഷമിയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉവ്വ് ഉവുകർത്താവെ ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ യേശു പറഞ്ഞു എൻ്റെ ആടുകളെ മേയ്ക്കുക രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ക്ഷമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു കർത്താവേ ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നുവല്ലോ അവൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക അവൻ മൂന്നാം പ്രാവശ്യം അവനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചത് കൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവേ എല്ലാം അറിയുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു ഈ അവസ്ഥയിലേക്ക് പത്രോസ് എത്തി അങ്ങനെ യേശു പറഞ്ഞു നിനക്ക് പ്രായമായ ഒക്കുമ്പോൾ മറ്റുള്ളവർ വരികയും നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും അത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് യോഹന്നാൻ ലേഖ പറയുന്നത് പത്രോസിൻ്റെ മരണത്തെക്കുറിച്ച് പത്രോസിൻ്റെ മരണത്തെക്കുറിച്ചാണ് ആ സൂചന പത്തൊമ്പതാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു ഇത് അവൻ പറഞ്ഞത് ഏതു വിധമുള്ള മരണത്താൽ പത്രോസ് മഹ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ് അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു മത്താട് അസുശേഷൻ നാലാമധ്യം പതിനെട്ടാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു എന്നെ അനുഗമിക്കുക എന്ന് അത് പൂർത്തിയായോ പൂർത്തിയായില്ല ഇവിടെ ഈശോ വീണ്ടും പറയുകയാണ് എന്നെ അനുഗമിക്കുക അതിനിടയിൽ പലപ്പോഴും വീണു പലപ്പോഴും ശക്തി തെളിയിച്ചു പലപ്പോഴും വിശ്വാസ തീഷ്ണത കാണിച്ചു പലപ്പോഴും പരാജയപ്പെട്ടു പലപ്പോഴും തളർന്നു അവസാനം പൗത്രോസിനോട് ഈശോ വീണ്ടും പറയുകയാണ് നീ എന്നെ അനുഗമിക്കുക ആദ്യം വിളിച്ചത് പരിപൂർണമായിരുന്നുവെങ്കിൽ ആദ്യം ആരംഭിച്ചത് പൂർണ്ണ വളർച്ചയിലെത്തിയെങ്കിൽ പിന്നെ എന്തിനാണ് ഈശോ വീണ്ടും വിളിക്കുന്നത് പിന്നെ എന്തിനാണ് പത്രോസിനോട് വീണ്ടും കൂടെ വരാൻ പറയുന്നത് ആദ്യം പറഞ്ഞത് ആരംഭം മാത്രമായിരുന്നു പിന്നീടാണ് പത്രോസ് വളർന്നത് പിന്നീടാണ് പത്രോസ് ഉത്തമ ശിഷ്യനായി മാറിയത് അതുകൊണ്ട് ക്രിസ്തു വീണ്ടും വിളിക്കുന്നു എന്നെ അനുഗമിക്കുക ഈ പ്രാവശ്യം കർത്താവിനെ പരിപൂർണമായി പത്രോസ് വിശ്വസിച്ചു അവസാനം പത്രോസിന് കുരിശിലേറ്റാൻ പോയപ്പോൾ പത്രോസ് പറഞ്ഞു പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നു പത്രോസ് പറഞ്ഞു എൻ്റെ ക്രിസ്തുവിനെ പോലെ എന്നെ കുരിശിലേറ്റുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നെ കുരിശിലേറ്റാം പക്ഷേ എൻ്റെ ഗുരുനാഥൻ മരിച്ചതുപോലെ തലമുകളിലും കാല് താഴെയുമായി മരിക്കാൻ എനിക്ക് അർഹതയില്ല അതുകൊണ്ട് ഈ കുരിശന്മേൽ കാല് മുകളിലും തല താഴെയുമായി തലകീഴായി എന്നെ കുരിശിലും തിറയ്ക്കണം തല നേരായി കിടന്ന് തന്നെ കുരിശിൽ മരിക്കുക എന്നത് നമുക്ക് വർണ്ണിക്കാനാവാത്ത വേദന ഉള്ള ഒരു കാര്യമാണ് എന്നിട്ടും സ്ലിഹ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തല കീഴായി കുരിശിൽ കിടന്ന് മരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് ഈ ഭൂമിയിൽ സാക്ഷ്യം കൊടുക്കുവാൻ മാത്രം ശക്തനായ വിശ്വാസിയായി മാറി ഇതൊരു സംഭവമായിരുന്നില്ല ഒരു പ്രക്രിയയായിരുന്നു അപ്പോൾ നമ്മൾ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ആദ്യത്തെ സത്യം എന്താണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ആധ്യാത്മിക വളർച്ച എന്ന് പറയുന്നത് ഒരു സംഭവമല്ല മറിച്ച് ഒരു പ്രത്യേകതയാണ് അനേകം വചനങ്ങൾ നമ്മൾ കണ്ടു യോഹന്നാൻ്റെ സുവിശേഷൻ പതിനഞ്ചാം അധ്യായം ഏഴ് എട്ട് വചനങ്ങൾ ഫിലിപ്പീർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ആറാമത്തെ വചനം വിശുദ്ധ പൊത്രോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം വിശുദ്ധ പൊറൂസ്ലിഹായഴു തിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാല് പതിനഞ്ച് വചനങ്ങൾ പത്രൂസന്റെ ഒന്നാം ഒന്നാമധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ ആധ്യാത്മിക ജീവിതത്തിലെ വളർച്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനം ഈ വചനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതൊരു വളർച്ചയുടെ ഭാഗമാണ് ഇതൊരു പ്രക്രിയയുടെ ഭാഗമാണ് ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ഒരു ദർശനം കൊണ്ടോ ഒരു സ്വപ്നം കൊണ്ടോ ഒരു സന്ദേശം കൊണ്ടോ ആരെങ്കിലും ഒരു സന്ദേശം പറഞ്ഞാൽ ആ സന്ദേശം കൊണ്ട് ജീവിതം മുഴുവൻ മാറിപ്പോകുമെന്ന് കരുതി ദിവാസ്വപ്നം കണ്ട് നമ്മൾ കാത്തിരിക്കരുത് ആരെങ്കിലും ഒരു സന്ദേശം പറഞ്ഞാൽ ഒരു ദർശനം കിട്ടിയാൽ എല്ലാം തീരുമെന്ന് കരുതി കാത്തിരിക്കരുത് ഇതൊരു സംഭവമല്ല ഇതൊരു പ്രക്രിയയാണ് ഈ പ്രക്രിയയിൽ നമ്മൾ നിലനിൽക്കണം പിന്നീട് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ഒരു വ്യക്തിയെയും പുതിയ നിയമത്തിൽ നിന്ന് ഒരു വ്യക്തിയെയും കണ്ടു അബ്രാഹാമിനെ നമ്മൾ കണ്ടു അബ്രാഹാം വിളിച്ച ഉടനെ പുറപ്പെട്ടു എല്ലാം ഉപേക്ഷിച്ചു എന്നിട്ടും അബ്രാഹം പരിപൂർണമായി വളർന്നിരുന്നില്ല നുണ പറഞ്ഞു കർത്താവ് വിശ്വസിക്കാതിരുന്നു സംഭവിക്കുമോ എന്ന സംശയത്തോട് ചോദിച്ചു മാനുഷികമായ ചിന്തകളിലൂടെ മുന്നോട്ട് പോയി ദൈവ പദ്ധതി അല്ലാതെ മാനുഷികമായ പദ്ധതികളിൽ മുന്നോട്ട് പോയി പക്ഷേ അവസാനം വിശ്വാസികൾ പിതാവായി അബ്രഹാം രൂപപ്പെട്ടു പത്രോസിനെ വിളിച്ച പാടെ വഞ്ചിയും വലയും എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ പിന്നാലെ പോയി പക്ഷേ അതും പരിപൂർണമായ ഒരു പിന്തുടരലായിരുന്നില്ല പലപ്പോഴും വീണുപോയി പലപ്പോഴും പരാജയപ്പെട്ടു പലപ്പോഴും ഇടറി പലപ്പോഴും തളർന്നു പക്ഷെ അവസാനം വീണ്ടും ക്രിസ്തു വിളിക്കുന്നു നീ എന്നെ അനുഗമിക്കുക പ്രിയ സഹോദരി സഹോദരന്മാരെ ക്രീസ്തു നമ്മെ വീണ്ടും വിളിക്കണമെങ്കിൽ ക്രീസ്തു നാമെ വീണ്ടും അഭിഷേകം ചെയ്യണമെങ്കിൽ ക്രീസ്തു നമ്മെ വീണ്ടും സ്വന്തമാക്കണമെങ്കിൽ ഈ പ്രക്രിയയിൽ നമ്മൾ നിലനിൽക്കണം ആധ്യാത്മിക വളർച്ച ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് സംഭവിക്കുക എന്ന് ഉദാഹരണ സഹിതം നാം മനസ്സിലാക്കി ഇനി ഈ പ്രക്രിയയിൽ വളരാൻ ഈ പ്രക്രിയയിൽ നിലനിൽക്കാൻ നാം എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം വിശുദ്ധ ബോലോ സ്ലിഹ തിമോത്തിയോസിനോട് ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് ഉപദേശിച്ചുകൊണ്ട് വളരെ പ്രസക്തമായൊരു കാര്യം പറഞ്ഞു വിശുദ്ധ ബോലോ സ്ലേഹ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം എട്ടാമത്തെ വചനം വിശുദ്ധ ബോലോ സ്ലിഹ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം എട്ടാമത്തെ വചനം വചനം കയ്യിലുള്ള എല്ലാവരും വിശുദ്ധ ഗ്രന്ഥമായാലും ഫോണായാലും വചനം വായിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഒരുമിച്ച് വായിക്കാം ഒന്നത്തെ മോദ്യോസ് നാല് എട്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും വിലയുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു പലോ സ്നേഹ ആധ്യാത്മിക ജീവിതത്തെ സംബന്ധിച്ച് വലിയൊരു സത്യമാണ് ഇവിടെ പറയുന്നത് പൗലോസ് പൗലോസ്ലീഹ പറയുകയാണ് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് ഇവിടെ പൗലോസ് പൗലോസ്ലേഹ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ശാരീരികമായ പരിശീലനം എന്നും ആത്മീയത എന്നുമാണ് മലയാളത്തിൽ ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ ട്രെയിനിങ് എന്നും ഗോഡ്ലിനെസ് എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫിസിക്കൽ ട്രെയിനിങ് ഗോഡ്ലിനെസ് മലയാളത്തിൽ ശാരീരിക പരിശീലനം ആത്മീയത പക്ഷേ തെലുഗു ബൈബിളിൽ വളരെ മനോഹരമായിട്ടാണ് ഈ ഭാഗം തർജ്ജമ ചെയ്തിരിക്കുന്നത് അവർ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്കുകൾ ശാരീരിക വ്യായാമം എന്നും ആധ്യാത്മിക വ്യായാമം എന്നുമാണ് വാസ്തവത്തിൽ പൗലോസ്ലേഹയുടെ മനസ്സിൽ പൗലോസ്ലേഹ ഉദ്ദേശിച്ചതും അത് തന്നെയാണ് ശാരീരികമായ വ്യായാമവുമുണ്ട് ആധ്യാത്മികമായ വ്യായാമമുണ്ട് പൗലോസ്ലേഹ പറയുകയാണ് ശാരീരികമായ വ്യായാമം നല്ലതാണ് അതിന് കുറച്ച് പ്രയോജനമൊക്കെ ഉണ്ട് പക്ഷേ ആധ്യാത്മികമായ വ്യായാമം എല്ലാ രീതിയിലും പ്രധാനപ്പെട്ടതാണ് കാരണം ആധ്യാത്മികമായ വ്യായാമം ഇഹലോക ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു ശാരീരികമായ വ്യായാമം എന്തിനാണ് നമ്മെ സഹായിക്കുന്നത് എന്തിനാണ് നമ്മെ സഹായിക്കുന്നത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ഷുഗറും കൊളസ്ട്രോളും ബി ഒക്കെ നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടി ഇത് നമ്മെ സഹായിക്കും കല്ലറ വരെ പോകാൻ ഈ ശാരീരിക വ്യായാമം നമ്മെ സഹായിക്കും കല്ലറയുടെ അപ്പുറത്ത് ജീവിതത്തിന് ശാരീരികമായ വ്യായാമം നമ്മെ സഹായിക്കുമോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബി പി ഒക്കെ ഇളന്ന് നോക്കി ആ നിൻ്റെ ബി പി നോർമലാണ് നീ സ്വർഗത്തിലേക്ക് പോകും നിൻ്റെ ബി പി നോർമൽ അല്ല നീ നരകത്തിലേക്ക് പോകും നിൻ്റെ കൊളസ്ട്രോള് കൂടുതലാണ് അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോകരുത് അങ്ങനെയാണോ കർത്താവ് നമ്മെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അയക്കുന്നത് കല്ലറ വരെ എത്താൻ ശാരീരികമായ വ്യായാമം നമ്മെ സഹായിക്കും അതുകൊണ്ട് പോലീസിലേക്ക് എന്താണ് പറയുന്നത് ശാരീരികമായ വ്യായാമം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് എന്നാൽ ആധ്യാത്മികമായ വ്യായാമം എല്ലാ രീതിയിലും പ്രധാനപ്പെട്ടതാണ് കാരണം എന്താണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും വരാനിരിക്കുന്ന ലോകത്തെ ജീവിതത്തിന് വേണ്ടിയും ഈ ആധ്യാത്മികമായ വ്യായാമം നമ്മെ സഹായിക്കുന്നു ഈ നാളുകളിൽ ശാരീരികമായ വ്യായാമം ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ് നിങ്ങളിൽ പലരും ശാരീരികമായ വ്യായാമം ചെയ്യുന്നവരായിരിക്കും നടക്കുന്നവരുണ്ടാകാം ഓടുന്നവരുണ്ടാകാം ഏതെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ച് വ്യായാമം ചെയ്യുന്നവരുണ്ടാകാം തീർച്ചയായും നിങ്ങളിൽ പലരും വ്യായാമം ചെയ്യുന്നവരാണ് നൂറ് വർഷം കൂട്ടിക്കോ നൂറ് വർഷമാണ് നൂറു വർഷം ജീവിക്കാനുള്ള മാക്സിമം നൂറ് വർഷം ജീവിക്കാനുള്ള ഈ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എത്ര സമയം നമ്മൾ ചെലവഴിക്കുന്നു എത്ര ശ്രദ്ധ നമ്മൾ കാണിക്കുന്നു എത്ര കരുതൽ നമ്മൾ കാണിക്കുന്നു നിത്യം ദൈവപിതാവിൻ്റെ മുമ്പിലായിരിക്കേണ്ട നമ്മുടെ ആത്മാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നിത്യം ദൈവത്തോടു കൂടെ കല കാലാകാലത്തോളം ജീവിക്കേണ്ട നമ്മുടെ ആത്മാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ആത്മാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആധ്യാത്മിക വ്യായാമം നമ്മൾ എന്തുമാത്രം ചെയ്യുന്നുണ്ട് ശാരീരികമായ വ്യായാമം ചെയ്യുന്ന അത്രയെങ്കിലും ആധ്യാത്മികമായ വ്യായാമം ചെയ്യുന്നുണ്ടോ വാസ്തവത്തിൽ ശാരീരികമായ വ്യായാമത്തെക്കാൾ കൂടുതലായി ആധ്യാത്മികമായ വ്യായാമത്തിന് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടവരാണ് കുറച്ചുനാൾ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കേണ്ട ഈ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി മണിക്കൂറുകൾ നമ്മൾ ചെലവഴിക്കുമ്പോൾ നിത്യം ദൈവത്തോടു കൂടി ആയിരിക്കേണ്ട നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ എത്ര സമയമാണ് നമ്മൾ ചെലവഴിക്കുന്നത് ആധ്യാത്മിക വ്യായാമം നമ്മൾ ഒരു ശീലമാക്കിയേ തീരൂ ആധ്യാത്മികമായ വ്യായാമം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം ഇതാണ് പോലൂസ് ലിഹ തിമോത്യോസിനോട് പറയുന്നത് തിമോത്യോസേ ശാരീരികമായ വ്യായാമം നല്ലതാണ് അതിന് കുറച്ചൊക്കെ പ്രയോജനമുണ്ട് പക്ഷേ ആധ്യാത്മികമായ വ്യായാമമാണവ് പ്രധാനപ്പെട്ടത് ഈ ആധ്യാത്മികമായ വ്യായാമമാണ് പ്രക്രിയയിൽ നിലനിൽക്കാനുള്ള മാർഗം ഈ വ്യായാമത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട് ഈ വ്യായാമത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്നാമത്തേത് പ്രാർത്ഥന രണ്ടാമത്തേത് ദൈവവചനം മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ ആധ്യാത്മിക വ്യായാമം ചെയ്യേണ്ടത് പ്രാർത്ഥനയിൽ നിലനിൽക്കണം ദൈവവചനത്തിൽ നിലനിൽക്കണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ വളരണം ഈ മൂന്ന് ഘടകങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആധ്യാത്മികമായ വ്യായാമം ശരിയായ രീതിയിലായിരിക്കും ഈ വ്യായാമം നമ്മെ ഈ പ്രക്രിയയിൽ നിലനിൽക്കാൻ സഹായിക്കും ചിലപ്പോൾ വീണേക്കാം പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ വ്യായാമം ചെയ്ത് നമ്മൾ ശക്തി പ്രാപിക്കും ചിലപ്പോൾ തളർന്നു പോയേക്കാം പക്ഷെ വീണ്ടും നമ്മൾ ശക്തി പ്രാപിക്കും വ്യായാമത്തിൻ്റെ പ്രത്യേകത എന്താണ് വ്യായാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അത് നിരന്തരം നടക്കണം നിരന്തരം നടക്കണം ചിട്ടയോടെ നടക്കണം ഒരു പ്രത്യേക പദ്ധതിയിൽ നടക്കണം ഒരു ദിവസം ഒരു മണിക്കൂർ വ്യായാമം ചെയ്യുന്നു പിന്നെ ഒരു പത്തു ദിവസത്തേക്ക് ഒരു വ്യായാമവും ഇല്ല പിന്നെ വീണ്ടും ഒരു രണ്ട് മണിക്കൂർ വ്യായാമം ചെയ്യുന്നു പിന്നെ കുറേ നാളത്തേക്ക് ഒരു വ്യായാമം ഇല്ല പിന്നെ ഇത്രയും നാൾ ഞാൻ വ്യായാമം ചെയ്തില്ലല്ലോ എന്ന് കരുതി വേദനയോട് ഒരു ദിവസം മുഴുവൻ വ്യായാമം ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വ്യായാമത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ ഇല്ല വ്യായാമത്തിൻ്റെ പ്രത്യേകത എന്താണ് നിരന്തരം നടക്കണം ഒരു കൃത്യമായ പദ്ധതിയിൽ നടക്കണം അടക്കും ചിട്ടയോടും കൂടി നടക്കണം ആധ്യാത്മിക ജീവിതത്തിലെ വ്യായാമത്തിൻ്റെയും പ്രത്യേകത അത് തന്നെയാണ് നിരന്തരം നടക്കണം നിരന്തരം സംഭവിക്കണം ക്രമമായി സംഭവിക്കണം പത്തു ദിവസം ഉപവാസമെടുത്തു പ്രാർത്ഥിച്ചു പിന്നെ ഒരു പത്ത് ദിവസം ഒരു ഉപവാസവുമില്ല ഒരു പ്രാർത്ഥനയുമില്ല ഒരു വചനവായനുമില്ല ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു അത് യഥാർത്ഥ ജീവിത രീതിയാണോ അല്ല ഇനി നമുക്ക് ഈ ഓരോ ഘടകത്തെയും കുറിച്ച് ചിന്തിക്കാം ആദ്യം പ്രാർത്ഥന പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും എല്ലാവരും ഞാനടക്കം എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തപ്പോൾ തകർച്ചകൾ ഇല്ലാത്തപ്പോൾ ആവശ്യങ്ങൾ ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കില്ല പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യങ്ങൾ തീരാൻ വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയാണോ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവബന്ധത്തിൽ വളരാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആധ്യാത്മികതയിൽ വളരാൻ വേണ്ടിയാണ് ഇതാണ് പ്രക്രിയ നിരന്തരം ദൈവബന്ധത്തിൽ വളരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എങ്ങനെയാണ് നമുക്കിത് പറയാൻ സാധിക്കുക ഈശോടെ ജീവിതത്തിലേക്കൊന്ന് നമുക്ക് നോക്കാം ഈശോ പ്രാർത്ഥിച്ചിരുന്നോ ഈശോ പ്രാർത്ഥിച്ചിരുന്നോ പ്രാർത്ഥിച്ചിരുന്നു എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചിരുന്നത് ഈശോയ്ക്ക് രോഗശാന്തി ആവശ്യമുണ്ടായിരുന്നോ ഈശോയ്ക്ക് കടബാധ്യതയിൽ നിന്ന് വിടുതൽ ആവശ്യമുണ്ടായിരുന്നോ ഈശോയ്ക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഈശോയ്ക്ക് തലവേദന മാറണമെന്നുണ്ടായിരുന്നോ ഈശോയ്ക്ക് രോഗശാന്തി ആവശ്യമില്ലായിരുന്നു ഈശോയ്ക്ക് കുടുംബ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു ഈശോയ്ക്ക് കടബാധ്യത ഇല്ലായിരുന്നു എന്നിട്ടും ഈശോ പ്രാർത്ഥിച്ചു അപ്പോൾ പ്രാർത്ഥനയുടെ ലക്ഷ്യം കടബാധ്യതയോ രോഗങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ അല്ല ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുക ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുക ആധ്യാത്മികമായി ദൈവത്തോട് ചേർന്ന് നിൽക്കുക ഇതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം മറ്റതെല്ലാം അതിൻ്റെ ഫലമായി ലഭിക്കുന്നത് മാത്രമാണ് രോഗശാന്തി നമുക്ക് പ്രാർത്ഥനയോട് ലഭിക്കും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കുടുംബസമാധാനം ലഭിക്കും എല്ലാം ലഭിക്കും പക്ഷെ അതെല്ലാം ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ വളരുന്നതിൻ്റെ അനന്തര ഫലങ്ങളാണ് പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തോട് ചേർന്നിരിക്കുക എന്നതാണ് ദൈവബന്ധത്തിൽ വളരുക എന്നതാണ് പ്രാർത്ഥനയുടെ ആത്യന്തികമായ ലക്ഷ്യം അല്ല എങ്കിൽ ഈശോ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലായിരുന്നു ഒരു കടബാധ്യതയും ഒരു പ്രശ്നവും ഒരു വേദനയും ഒരു രോഗവും ഇല്ലാതിരുന്നിട്ടും ഈശോ പ്രാർത്ഥിച്ചു കുറച്ചുദാഹരണം നമുക്ക് നോക്കാം മർക്കോസിന്റെ സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വചനം മർക്കോസിൻ്റെ സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വചനം ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു വചനഭാഗമാണിത് അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അതിരാവിലെ ഈശോ ഉണർന്ന് വിജന സ്ഥലത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്തിനു വേണ്ടി എന്ത് രോഗശാന്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എന്ത് ബുദ്ധിമുട്ട് മാറാനാണ് പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല ഒരു രാഘശാന്തിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചില്ല ഒരു കടബാധ്യതയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചില്ല പ്രാർത്ഥിച്ചത് ദൈവത്തിൽ വളരാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത് ദൈവസ്നേഹം അനുഭവിക്കാൻ വേണ്ടിയായിരുന്നു ദൈവത്തോടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയായിരുന്നു മർക്കോസിന്റെ സുശേഷം ആറാം അധ്യായം നാൽപ്പത്തി ആറാമത്തെ വചനം മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം േ ആറാമത്തെ വചനം ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി മർക്കോസിൻ്റെ സുശേഷം ആറാമത്തെ നാൽപ്പത്തി ആറാമത്തെ വചനം ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈശോ നിരന്തരം ആളുകളുമായി സംസാരിച്ച വ്യക്തിയായിരുന്നു നിരന്തരം ആളുകളെ കണ്ടിരുന്നു അവർ രോഗങ്ങൾ സുഖപ്പെടുത്തിയിരുന്നു അവരെ ആശ്വസിപ്പിച്ചിരുന്നു അവർക്ക് ഭക്ഷണം നൽകിയിരുന്നു ഇങ്ങനെ രാവും പകലും ജനം മുഴുവൻ ഈശോയുടെ അടുത്തേക്ക് വന്നിരുന്നു വലിയ തിരക്കുള്ള മനുഷ്യൻ വലിയ തിക്കും തിരക്കും ഒരു ജീവിതത്തിന്റെ ഉടമ പക്ഷെ ഈശോ എന്താണ് ചെയ്യുന്നത് പലപ്പോഴും ആളുകളെ മാറ്റി നിർത്തി പലപ്പോഴും ആളുകളോട് യാത്ര പറഞ്ഞ് ആളുകളെ പറഞ്ഞയച്ച് പിതാവിന്റെ പക്കിലേക്ക് പിൻവലിയുന്ന ഈശോ നമുക്ക് തിരക്കുകളുണ്ടാകാം ജോലികളുണ്ടാകാം എല്ലാ തിരക്കുകളും മാറുന്നത് വരെ കാത്തിരിക്കരുത് എല്ലാ ജോലികളും അവസാനിക്കുന്നത് കാത്തിരിക്കരുത് പലപ്പോഴും ജോലി തിരക്കിനോടും നമ്മൾക്ക് ചെയ്യാനുള്ള പണികളോടും നമ്മൾ വിട പറഞ്ഞ് ക്രിസ്തുവിന്റെ പക്കലേക്ക് പോകണം ദൈവത്തിൻ്റെ പക്കലേക്ക് പോകണം എല്ലാ ആവശ്യങ്ങളും തീർന്നതിനു ശേഷം എൻ്റെ കുടുംബം സ്ഥിരമായി നിലനിർത്തിയതിനു ശേഷം എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റതിനു ശേഷം എന്റെ തിരക്കുകളെല്ലാം ഒഴിഞ്ഞതിന് ശേഷം എൻ്റെ ജോലിയെല്ലാം തീർത്തതിനു ശേഷം ഞാൻ പ്രാർത്ഥിക്കുമെന്ന് കരുതിയാൽ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ സാധ്യതയില്ല ഈശോ ചെയ്തത് എന്താണ് ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി താഴ്വരയിൽ ആളുകളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നാൽ വീണ്ടും വീണ്ടും ആളുകൾ വന്നുകൊണ്ടേയിരിക്കും വീണ്ടും വീണ്ടും രോഗികൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞു അവരോട് യാത്ര പറഞ്ഞ് മലമുകളിലേക്ക് കയറി പിതാവിൻ്റെ കൂടെയായിരിക്കാൻ നമ്മുടെ തിരക്കുകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ജോലികളുമെല്ലാം മാറ്റിവെക്കണം ചിലപ്പോഴെങ്കിലും ആളുകളെ ചിലപ്പോഴെങ്കിലും യാത്ര പറഞ്ഞ് പറഞ്ഞയക്കണം എന്നിട്ട് ദൈവത്തോടു കൂടെ ആയിരിക്കണം പ്രാർത്ഥനയിൽ നമ്മൾ നിലനിൽക്കണം ഇത് നിരന്തരം സംഭവിക്കണം തുടർച്ചയായി സംഭവിക്കണം അങ്ങനെ ഈ പ്രക്രിയയിൽ നമ്മൾ നിലനിൽക്കണം ലൂക്കാട സുശേഷം ഒമ്പതാം അധ്യായം പതിനെട്ടാമത്തെ വചനം ലൂക്കാട സുശേഷം ഒമ്പതാം അധ്യായം പതിനെട്ടാമത്തെ വചനം ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു തനിയെ പ്രാർത്ഥിക്കുന്ന ഈശോ പിതാവിനോട് കൂടെ സമയം ചെലവഴിക്കുന്ന ഈശോ ലൂക്കാട സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വചനം ലൂക്കാട സുശേഷം പതിനൊന്നാം അധ്യായം ഒന്നാമത്തെ വചനം അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു കർത്താവ് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അപ്പോൾ ഈശോ ഒഴിവു സമയങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു മറ്റുള്ളവരെ പറഞ്ഞയച്ച് പ്രാർത്ഥിച്ചിരുന്നു പണികൾ മാറ്റിവെച്ച് പ്രാർത്ഥിച്ചിരുന്നു എല്ലാവരും നിന്നും അകന്നു മാറി പിതാവിനോടുകൂടെ ആയിരിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു ജോലി തിരക്കുകളിൽ നിന്ന് പിൻവാങ്ങുവാൻ ഈശോ പരിശ്രമിച്ചിരുന്നു ഇതുമാത്രമല്ല ഈശോയുടെ ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെ എല്ലാ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലും ഈശോ പ്രാർത്ഥിച്ചിരുന്നു കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഈശോയുടെ ജ്ഞാനസ്നാനത്തിൻ്റെ സന്ദർഭം ലൂക്കാട് അസുശേഷം മൂന്നാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വചനങ്ങൾ ലൂക്കാട് അസുശേഷം മൂന്നാമധ്യായം ഇരുപത് ഇരുപത്തി ഒന്ന് വചനങ്ങൾ ഈശോ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ ഈശോ മാമോ സ്വീകരിക്കുന്ന സന്ദർഭം ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനം മറ്റു അടുത്ത വചനങ്ങൾ ശ്രദ്ധിക്കണം അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവുണ്ടായി നിന്നീ എൻ്റെ പ്രിയപുത്രൻ നിന്ന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ ഈശോയുടെ പരിസര ജീവിതത്തിൻ്റെ ആരംഭ നിമിഷമാണ് ജ്ഞാനസ്നാനത്തിൻ്റെ സന്ദർഭം ജ്ഞാനസ്നാനം ഉടനെ ഈശോ എന്താണ് ചെയ്യുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മലമുകളിൽ കയറി പ്രാർത്ഥിച്ചു എന്നിട്ടാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് അത് ഈശോയുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭമായിരുന്നു ലൂക്കാട് സുശിഷൻ ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ലൂക്കാട് അസോസിയേഷൻ ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയാണിത് അടുത്ത വചനത്തിൽ നമ്മൾ വായിക്കുന്നു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് പിടിച്ച് അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അവർ കപ്പസ്തോലന്മാർന്ന് പേര് നൽകി ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നു യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം പതിനൊന്നാമത്തെ വചനം അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഈശ്വക്കൈകളിൽ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു യോഹനാൻ്റെ സുശേഷം ആറാം അധ്യായം പതിനൊന്നാമത്തെ വചനം അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു കൃതജ്ഞതാ സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചു ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്നപ്പോൾ ഈശോ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു യോഹനാന്റെ സുശേഷം പതിനൊന്നാം അധ്യായം നാപ്പത് നാപ്പത്തിയൊന്ന് വചനങ്ങൾ പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം എങ്കിലും ഈ നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ലാസർ ഉയർത്തിട്ടില്ല ലാസർ കല്ലറയിലാണ് എന്നിട്ടും കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് ഈശോ പിതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങ് എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി അപ്പോൾ ജ്ഞാനസ്നാനത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന മുമ്പ് പ്രാർത്ഥിച്ചു അപ്പം വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്നു പ്രാർത്ഥിച്ചു ലാസറിനെ ഉയർപ്പിക്കുന്ന മുമ്പ് പ്രാർത്ഥിച്ചു ഗത്സമേനയിൽ കുരിശു മരണത്തിനു മുമ്പായി ഈശോ പ്രാർത്ഥിച്ചു മത്താരുടെ സുശേഷം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വചനം മത്താരുടെ സുശേഷം ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വചനം വളരെ വികാരഭരിതമായ ഒരു പ്രാർത്ഥന ഈശോ നടത്തുന്നു അവൻ അല്പനൂരം മുന്നോട്ട് ചെന്ന് കമ്മി നിവീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ അപ്പോൾ ഈശോ കുരിശുമരണം മുന്നിൽ കണ്ടപ്പോൾ വേദനകൾ വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ മുമ്പിൽ കുരിശു നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ പിതാവിൻ്റെ പക്കലേക്ക് പോയി പ്രാർത്ഥിച്ചു ഈശോ കുരിശിൽ കിടന്നും പിതാവിനെ വിളിച്ചു വളരെ വേദനയോടെ വിളിച്ചു മത്താരുടെ സുശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തി ആറാമത്തെ വചനം മത്താവിടെ സുശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തി ആറാമത്തെ വചനം ഏകദേശം ഒമ്പതാം മണിക്കൂറായപ്പോൾ ഏശു ഉച്ചത്തിൽ നിലവിളിച്ചു എന്നെ ശരീരം മുഴുവൻ മുറിവറ്റ് മൂന്ന് ആണികളിൽ തൂങ്ങിക്കിടന്ന വേദനയോടെ ഈശ്വ കരഞ്ഞ് വിളിക്കുകയാണ് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഒരു നിരാശയും കൂടാതെ ഒരു വേദനയും കൂടാതെ ലൂക്കാട് അസുസേഷൻ ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി ആറാം അത് എൻ്റെ ആത്മാവനെ അങ്ങയുടെ കൈകളിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോ മരിച്ചു ലൂക്കാട് സുശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി ആറാമത്തെ വചനം ഏശൂച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവനെ ഞാൻ സമർപ്പിക്കുന്നു അപ്പോൾ ഈശോയുടെ ജീവിതത്തിൽ ആരംഭ നിമിഷം മുതൽ അവസാന നിമിഷം വരെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും യോധ നദീതീരത്ത് ജ്ഞാന ശേഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിച്ച യേശുവിന്റെ പരസ്യ ജീവിതം കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് പിതാവിൻ്റെ കൈകളിൽ ആത്മാവന് സമർപ്പിക്കുന്ന നിമിഷം വരെ പ്രാർത്ഥനകളാൽ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു പ്രധാന സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചു ഒഴിവു സമയങ്ങളിൽ പ്രാർത്ഥിച്ചു എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് രോഗശാന്തി ആവശ്യമുണ്ടായിരുന്നില്ല ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ ആവശ്യമുണ്ടായിരുന്നില്ല കുടുംബസമാധാനത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നില്ല കടബാധയുടെ പ്രശ്നമുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതിനൊന്നും വേണ്ടിയല്ല യേശുവിൽ വളരാൻ പിതാവായ ദൈവത്തിൽ വളരാൻ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ദൈവമായുള്ള ബന്ധത്തെ കത്ത് സൂക്ഷിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രാർത്ഥനയാണ് ആധ്യാത്മികമായ വ്യായാമം ഇത് നിരന്തരം സംഭവിക്കണം നിരന്തരം സംഭവിക്കണം പ്രാർത്ഥനയെക്കുറിച്ച് യേശു പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന നിരന്തരം സംഭവിക്കണം ലൂക്കാഡ് സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ വചനങ്ങൾ നമുക്ക് വായിക്കാം ലൂക്കാഡ് സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ വചനങ്ങൾ ഒന്നാമത്തെ വചനത്തിൽ ഈ ഉപമയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗനാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ഈ ഉപമയുടെ ഉദ്ദേശം എന്താണ് ഭഗനാശരാകാതെ മടുപ്പ് കൂടാതെ വിട്ടുകളയാതെ എപ്പോഴും പ്രാർത്ഥിക്കണം നിരന്തരം പ്രാർത്ഥിക്കണം ഈ കാര്യം പഠിപ്പിക്കാൻ ഈശോ ഒരു ഉപമ പറഞ്ഞു എന്താണ് ആ ഉപമ നമുക്ക് വായിക്കാം ലൂക്കാർഡ് അസോസിയേഷൻ പതിനെട്ടാം അധ്യായം രണ്ടു മുതൽ വനങ്ങൾ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു കുറേ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ അവിടുന്നതിന് കാല വിളംബം വരുത്തുമോ രാവും വിളിച്ചു കരയുന്നവർക്കാണ് കർത്താവ് മറുപടി കൊടുക്കുന്നത് ഒരിക്കൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിറവേറിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന ഉപേക്ഷിക്കുന്നതല്ല നമ്മുടെ രീതി പത്ത് ദിവസം നോവേന പ്രാർത്ഥിച്ച് പതിനഞ്ച് ദിവസം കൊന്തചൊല്ലി എനിക്ക് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന ഉപേക്ഷിക്കുന്നതല്ല ആധ്യാത്മിക വ്യായാമം ആധ്യാത്മികമായ വ്യായാമം പ്രാർത്ഥന കേട്ടു എന്ന് തോന്നിയാലും കേട്ടില്ല എന്ന് തോന്നിയാലും നിരന്തരം പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുന്നതോ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നതോ മാനദണ്ഡമായി പ്രാർത്ഥനയെ നമ്മൾ കാണരുത് പ്രാർത്ഥന ദൈവികമായ ബന്ധത്തിൽ വളരാനുള്ള മാർഗമാണ് പ്രാർത്ഥന ദൈവസ്നേഹം അനുഭവിക്കാനുള്ള മാർഗമാണ് പ്രാർത്ഥന ദൈവത്തിൽ നിലനിൽക്കാനുള്ള മാർഗമാണ് പ്രാർത്ഥന പ്രക്രിയയിൽ മുന്നേറുവാനുള്ള മാർഗമാണ് ഫലം ചിലപ്പോൾ ഉടനെ വന്നേക്കാം ചിലപ്പോൾ വൈകി വന്നേക്കാം ചിലപ്പോൾ ഒരു മറുപടിയും കിട്ടിയില്ല എന്ന് വരാം പക്ഷെ കർത്താവ് പറയുന്നു രാവും പകലും നീ വിളിച്ചു കരയണം ഈ വിധവ പ്രാർത്ഥിച്ചതുപോലെ ആദ്യം മറുപടി കിട്ടിയില്ല അവൾ പിന്മാറിയില്ല പിന്നെയും മറുപടി കിട്ടിയില്ല അവൾ പിന്മാറിയില്ല അവസാനം അവൾക്ക് മറുപടി കിട്ടി അവൾക്ക് ന്യായം ലഭിച്ചു ഇതുപോലെ പ്രാർത്ഥിക്കണം ലൂക്കയുടെ സുശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെ ലോചനങ്ങൾ ലൂക്കാട് സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു സ്നേഹിതായ എനിക്ക് മൂന്നാപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാ മധ്യേ എൻ്റെ ഇടയ്ക്കൽ ഒന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കില്ല ഈശോ പറയുന്നു അവൻ സ്നേഹിതാനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും നിരന്തരം പ്രാർത്ഥിക്കുക മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക വിട്ടുകളയാതെ പ്രാർത്ഥിക്കുക ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുക മത്താളുടെ സുശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ലോചനങ്ങളിൽ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന കാണാൻകാരി സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യം അവൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു മറുപടിയും ലഭിച്ചില്ല രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ പ്രാർത്ഥന നിരാകരിക്കപ്പെട്ടു മൂന്നാമത് പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ഏകദേശം അവമാനിക്കപ്പെട്ടു പക്ഷേ അവൾ പ്രാർത്ഥന നിർത്തിയില്ല അവൾ ഉപേക്ഷിച്ചില്ല അവൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു അങ്ങനെ അവസാനം അവൾക്ക് കൃപ ലഭിച്ചു അവളുടെ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചു അവൾ കർത്താവിൻ്റെ വലിയ അത്ഭുതം നേരിട്ട് കണ്ടു മത്താട സുശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ചനങ്ങൾ മത്താട് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ചനങ്ങൾ യേശു അവിടെ നിന്ന് പുറപ്പെട്ട് തയർ സെയ്തോൻ എന്നീ പ്രദേശങ്ങളിലെത്തി അപ്പോൾ ആ പ്രദേശത്തു നിന്ന് ഒരു കാണാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു കർത്താവേ ദാവേന്ദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എൻ്റെ മകളെ പിശാചു പിശാചക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്താണ് ഉത്തരം ലഭിച്ചത് ഒരു ഉത്തരവും ലഭിച്ചില്ല വചനം പറയുന്നു എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല കാരുണ്യവാനായ കർത്താവിന് അവരുടെ മേൽ കാരുണ്യം തോന്നിയില്ല എല്ലാവരെയും സുഖപ്പെടുത്തി ഈശോ അവൾക്ക് ഉത്തരം നൽകിയില്ല ശിഷ്യന്മാരാണ് ഇടപെട്ട് പറയുന്നത് അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നു പോലോ വളരെ ക്രൂരമായ ഒരു മറുപടിയാണ് ഈശോ പറഞ്ഞത് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളിടത്തേക്കും മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു അവൻ വീണ്ടും നിരാകരിച്ചു കൊണ്ട് പറഞ്ഞു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല അവൾ പിന്മാറിയില്ല അവൾ പറഞ്ഞു അതേ കർത്താവെ നായ്ക്കളും യജമാനന്മാരുടെ മേശിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആദ്യം ഒരു ഉത്തരവുമില്ല പിന്നെ ക്രൂരമായ മറുപടി പിന്നെ നിരാകരിക്കപ്പെട്ടു പക്ഷെ അവൾ മാത്രം പിന്മാറിയില്ല ഇങ്ങനെയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഉത്തരം ലഭിച്ചില്ലെന്ന് വരാം നമ്മൾ പ്രതീക്ഷിന് വിപരീതമായത് സംഭവിച്ചേക്കാം നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നില്ല എന്ന് തോന്നിയാക്കാം പിന്മാറരുത് നിരന്തരം പ്രാർത്ഥിക്കണം വിശുദ്ധ പോലൂസ്ലിഹ തെസ്ലോനിക്കാർക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനേഴാമത്തെ വചനത്തിൽ വളരെ ചെറിയ ഒരു വാക്യം നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ പോലൂസ്ലിഹ തെസ്ലോനിക്കറക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വചനം ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ ഇതാണ് പോലൂസ്ലേഹയ്ക്ക് പറയാനുള്ളത് ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ ഇതാണ് പ്രാർത്ഥനയെക്കുറിച്ച് ആധ്യാത്മിക വ്യായാമം എന്ന നിലയ്ക്ക് നാം മനസ്സിലാക്കേണ്ടത് യേശു പ്രാർത്ഥിച്ചു എപ്പോഴാണ് പ്രാർത്ഥിച്ചത് എല്ലാ ഘട്ടങ്ങളിലും പ്രാർത്ഥിച്ചു ഒരു ആവശ്യമില്ലാത്തപ്പോഴും പ്രാർത്ഥിച്ചു ഒരു പ്രതിസന്ധിയും ഇല്ലാത്തപ്പോഴും പ്രാർത്ഥിച്ചു നമ്മളും അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നിരന്തരം പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ നിലനിൽക്കണം പ്രാർത്ഥന നമ്മൾ വളരണം ഒരു ആധ്യാത്മിക വ്യായാമം പോലെ നമ്മൾ വളരണം രണ്ടാമതായിട്ട് ദൈവവചനം ദൈവവചനം നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് ദൈവവചനം നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഒരു വചനഭാഗം നമുക്ക് പരിശോധിക്കാം എസിക്കിയേലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരലോചനങ്ങൾ എസിക്കേല പ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരലോചനങ്ങൾ ഈ വചനഭാഗം പരിശോധിച്ചാൽ എങ്ങനെയാണ് ആധ്യാത്മിക വ്യായാമത്തിൻ്റെ ഭാഗമായി ദൈവവചനം നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ്സിയലിൻ്റെ പുസ്തകം മൂന്നാമധ്യായം ഒന്ന് മുതൽ നാല് വിരലോചനങ്ങൾ അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്രാം നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക ഞാൻ വാതുറന്നു അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു അവൻ പറഞ്ഞു മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ചു വയറ് നിറയ്ക്കുക ഞാൻ അതുപോലെ ഭക്ഷിച്ചു എൻ്റെ വായിൽ അത് തേൻ പോലെ മുതിരിച്ചു അവൻ വീണ്ടും പറഞ്ഞു മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക ഇവിടെ കർത്താവ് എസിക്കിയൽ പ്രവാചകനെ വിളിച്ചിട്ട് പറയുകയാണ് മനുഷ്യപുത്ര നീ എൻ്റെ വചനം ഭക്ഷിക്കുക നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് ഞാൻ വാതുറന്നു അവിടുന്ന് ആ ചുരുൾ എൻ്റെ വായിൽ വെച്ച് തന്നു ഞാൻ ആ വചനം ഭക്ഷിച്ചു അത് ഭക്ഷിച്ചപ്പോൾ എൻ്റെ വായിൽ അത് മധുരമായിരുന്നു ആ സമയത്ത് കർത്താവിനോട് വീണ്ടും പറഞ്ഞു നീ ഇസ്രായേൽ ഭവനത്തോട് പോയി എൻ്റെ വചനം അവരെ അറിയിക്കുക ഇവിടെ കർത്താവ് ഈ ചുരുൾ കൊടുത്തിട്ട് പ്രവാചകനോട് ഈ ചുരുൾ ഭക്ഷിക്കണം ഈ കടലാസുകൾ നീ ഭക്ഷിക്കണം അല്ലെങ്കിൽ നീ ഈ തുകലുകൾ ഭക്ഷിക്കണം എന്നാണോ ഉദ്ദേശിച്ചത് അങ്ങനെയാണോ ഉദ്ദേശിച്ചത് വാസ്തവത്തിൽ കർത്താവ് നീട്ടിക്കൊടുത്ത ചുരുൾ പ്രവാചകൻ വായിൽ സ്വീകരിച്ച് ഭക്ഷിക്കണം എന്ന് കർത്താവ് ഉദ്ദേശിച്ചോ അതാണോ പ്രവാചകൻ ചെയ്തത് അല്ല ഇതൊരു ആലങ്കാരികമായ പ്രയോഗമാണ് ആലങ്കാരികമായ പ്രയോഗം നീ വചനവും വായിക്കണം നീ വചനം പഠിക്കണമെന്ന് പറയുന്നതിന് പകരം നീ വചനം ഭക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് വായിക്കണമെന്നോ ധ്യാനിക്കണമെന്നോ പഠിക്കണമോ എന്ന് പറയാതെ ഭക്ഷിക്കണമെന്ന് പറഞ്ഞത് മൂന്ന് കാരണങ്ങളുണ്ട് ഭക്ഷിക്കണമെന്ന് പറയാൻ ഒന്നാമതായിട്ട് നീ വചനം വായിക്കണമെന്നോ പഠിക്കണമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന് ഈ വചനം കേട്ടേക്കാം ഈ വചനം മറന്നു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് പോലെ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ അത് പുറത്തേക്ക് പോകുന്നു പക്ഷെ കർത്താവ് പറയുന്നത് എന്താണ് നീ വചനം ഭക്ഷിക്കണം നമുക്കറിയാം നമ്മൾ കേൾക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ഉടനെ മറന്നുപോയേക്കാം പക്ഷെ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഏറിയ പങ്കും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു നമ്മുടെ ശരീരത്തിൽ നിരന്തരം നടക്കുന്ന ഒരു കോശ നിർമ്മാണ പ്രക്രിയ ഉണ്ട് നിരന്തരം കോശങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുന്നു നിരന്തരം കോശങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കക്ഷിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടിരുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശവും നമ്മുടെ ശരീരത്തിലെ ഓരോ തുള്ളി രക്തവും ഈ ഭക്ഷണത്തിൽ നിന്ന് രൂപപ്പെട്ടു കൊണ്ടേയിരിക്കുന്നു അപ്പോൾ കർത്താവ് പറയുകയാണ് നീ വചനം ഭക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് നീ വായിക്കുന്ന വചനം നിന്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറണം നീ സ്വീകരിക്കുന്ന വചനം നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം നിന്റെ അസ്തിത്വത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന നിന്റെ ശരീരത്തിലെ ഓരോ കോശത്തിലും നിന്റെ രക്തത്തിലെ ഓരോ തുള്ളിയിലും ശക്തി പ്രകടിപ്പിക്കുന്നതായി ഈ വചനം മാറണം അങ്ങനെയാണ് നീ വചനത്തെ സ്വീകരിക്കേണ്ടത് വചനത്തെ പരിപൂർണമായി ഉൾക്കൊള്ളണം ഭക്ഷണം എങ്ങനെയാണോ നമ്മൾ സ്വീകരിച്ച് ചവച്ചരച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് വചനത്തെ നമ്മൾ അങ്ങനെ തന്നെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം ഇതാണ് പ്രക്രിയ ഇതാണ് ആധ്യാത്മിക വ്യായാമം വെറുതെ ചാരുകസാരയിലിരുന്ന് ഫാനിന്റെ കീഴേ ഇരുന്ന് വൈബിള് വായിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ വചനം പറയുന്നത് ദാഹത്തോടെ സ്നേഹത്തോടെ തീഷ്ണതയോടെ വചനം വായിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെ കുറിച്ചാണ് വചനം പറയുന്നത് ഈ വചനത്തെ ഭക്ഷിക്കുന്നത് പോലെ സ്വീകരിക്കണം ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം ശരീരത്തിൽ നമ്മുടെ ഭക്ഷണം അലിഞ്ഞുചേരുന്നത് പോലെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേരണം അതുകൊണ്ടാണ് കർത്താവ് പഠിക്കുക എന്നോ വായിക്കുക എന്നോ കേൾക്കുക എന്നോ പറയാതെ ഭക്ഷിക്കണം എന്ന് പറഞ്ഞത് രണ്ടാമതായിട്ട് ഭക്ഷിക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം ഭക്ഷിക്കുമ്പോഴാണ് ഭക്ഷണത്തിൻ്റെ സ്വാദ് എനിക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം നിങ്ങൾ തന്നു എന്ന് കരുതുക ഈ ഭക്ഷണത്തിന് മുമ്പിൽ ഞാനിരിക്കുകയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു ഭക്ഷണം വളരെ നന്നായിരിക്കുന്നു കൺഗ്രാജുലേഷൻസ് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ബോധ്യം തോന്നോ എന്തെങ്കിലും ബോധ്യം തോന്നോ ഇല്ല കാരണം എന്താണ് ഞാനത് കഴിച്ചിട്ടില്ല അതിൻ്റെ സ്വാദ് എനിക്ക് പിടികിട്ടിയിട്ടില്ല എനിക്കത് മനസ്സിലായിട്ടില്ല ഞാൻ വെറുതെ പറയുകയാണ് വജ ഇത് നന്നായിരിക്കുന്നതെന്ന് ഞാൻ വെറുതെ വചനം വായിച്ചിട്ട് വചനം ശക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ഈ വചനം മനസ്സിലാക്കണമെങ്കിൽ ഇത് ഭക്ഷിക്കണം ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം ഇതിൻ്റെ സ്വാദ് ഞാൻ തിരിച്ചറിയണം ഇനി ഈ ഭക്ഷണം മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിൻ്റെ സ്വാദ് നോക്കി അതിൻ്റെ നിറം നോക്കി ഇതിൻ്റെ ഇതിൻ്റെ സ്വാദല്ല മണം നോക്കി ഇതിന് നല്ല മണമുണ്ട് നല്ല വാസനയുണ്ട് നല്ല നിറമുണ്ട് അതുകൊണ്ട് ഭക്ഷണം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും ശരിയാകുമോ ഇല്ല എപ്പോഴാണ് ഈ ഭക്ഷണത്തിൻ്റെ സ്വാദ് എനിക്ക് മനസ്സിലാക്കുന്നത് കണ്ടാൽ പോരാ ഈ ഭക്ഷണത്തിൻ്റെ രുചി എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കണ്ടാൽ പോരാ ഞാൻ വാസന നോക്കിയാൽ പോരാ ഞാനതിൻ്റെ നിറം നോക്കിയാൽ പോരാ ഞാനത് തൊട്ടു നോക്കിയാൽ പോലും പോരാ ഞാനത് ഭക്ഷിക്കണം ഈ വചനത്തിന്റെ ശക്തി ഞാൻ മനസ്സിലാക്കണമെങ്കിൽ കണ്ടാൽ പോരാ കേട്ടാൽ പോരാ വായിച്ചാൽ പോരാ ഞാൻ ഭക്ഷിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ വചനം മാറണം ഈ വചനം എൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേരണം എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായി വചനം മാറുമ്പോഴാണ് അതിൻ്റെ ശക്തി എന്നിൽ വെളിപ്പെടുന്നത് അതുകൊണ്ടാണ് കർത്താവ് വചനം ഭക്ഷിക്കണം എന്ന് പറഞ്ഞത് മൂന്നാമതായിട്ട് വചനം ഭക്ഷിക്കണം എന്ന് പറയാനുള്ള കാരണം ഭക്ഷിക്കുക എന്നത് നിരന്തരം നടക്കുന്നൊരു പ്രക്രിയയാണ് നിരന്തരം നടക്കുന്നൊരു പ്രക്രിയ നിങ്ങൾ രാവിലെ പത്രമൊക്കെ വായിച്ചു ആ പത്രത്തിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വൈകിട്ട് ഞാൻ നിങ്ങൾക്ക് അതേ പത്രം ഒന്നും കൂടി പത്രം എന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾ എന്തു പറയും നിങ്ങൾ എന്തു പറയും ഞാനിത് വായിച്ചതാണ് ഇത് വായിച്ചു അറിയാം ഞാനൊരു പുസ്തകം നിങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു ഈ പുസ്തകം വളരെ നല്ലതാണ് ഇതൊന്ന് വായിച്ചു നോക്ക് നിങ്ങൾ വളരെ താല്പര്യപൂർവ്വം അതെടുത്തു വായിച്ചു പിന്നെയും നിങ്ങളെ ഞാൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് പുസ്തകം തന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അതേ പുസ്തകം തന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കൂ വളരെ നല്ലതാണ് നിങ്ങൾ എന്തു പറയും ഈ പുസ്തകം വായിച്ചതാണ് എനിക്കറിയാം വചനം വായിക്കണമെന്ന് പ്രവാചകനോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പ്രവാചകൻ വായിച്ചേക്കും രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ പ്രവാചകൻ വായിച്ചേക്കും പിന്നെ പ്രവാചകൻ എന്തു പറയാൻ സാധ്യതയുണ്ട് ഞാൻ വായിച്ചു എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണോ എന്നെ ആരെങ്കിലും ഭക്ഷണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഭക്ഷണം കഴിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് ഭക്ഷണത്തിന് വരില്ല എന്ന് ഞാൻ പറയൂ ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ചായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ ഭക്ഷണത്തിന് വരുന്നില്ല എന്ന് ഞാൻ പറയൂ കഴിഞ്ഞ ആഴ്ച ഭക്ഷിച്ചുവെങ്കിലും ഇന്നലെ ഭക്ഷിച്ചുവെങ്കിലും ഇന്ന് കാലത്ത് ഭക്ഷിച്ചുവെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചുവെങ്കിലും ഇന്ന് വൈകുന്നേരം ഞാൻ വീണ്ടും ഭക്ഷിക്കും കാരണം ഇത് നിരന്തരം നടക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഭക്ഷിക്കും ഇതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത് നീ വചനം ഭക്ഷിക്കണം നീ എത്ര നാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും നാൾ വചനം നീ സ്വീകരിക്കണം നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ഭക്ഷിക്കുന്നിടത്തോളം കാലം ഈ വചനം നീ ഉൾക്കൊള്ളണം ഇന്നോ നാളെയോ തീരാവുന്നൊരു പ്രക്രിയ അല്ല ഇത് ഇന്നോ നാളെയോ ഭക്ഷിച്ച് തൃപ്തി വരാവുന്ന ഒരു കാര്യവുമല്ല ഇത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഭക്ഷിച്ചിരിക്കുന്നത് പോലെ നിരന്തരം വചനം നമ്മൾ സ്വീകരിക്കണം അതുകൊണ്ടാണ് കർത്താവ് വചനം വായിക്കണമെന്ന് പറയാതെ പഠിക്കണമെന്ന് പറയാതെ ഭക്ഷിക്കണമെന്ന് പറഞ്ഞത് ഇതാണ് ആധ്യാത്മിക വ്യായാമത്തിൻ്റെ ഭാഗം നിരന്തരം നടക്കണം പൂർണ്ണമായി ഉൾക്കൊള്ളണം പൂർണ്ണമായും നമ്മൾ സ്വീകരിക്കണം എസിക്കൽ പ്രവാചകൻ മാത്രമല്ല വചനം ഭക്ഷിച്ചത് ജർമിയ പ്രവാചകനും വചനം ഭക്ഷിച്ചിരുന്നു ജർമിയായുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വചനം ജർമിയായുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാറാമത്തെ വചനം ജർമിയ പ്രവാചകൻ കർത്താവിനോട് പറയുകയാണ് അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഭക്ഷിച്ചു അവ എനിക്ക് അനന്താമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത് അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ വായിച്ചു എന്നോ അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ അവ കേട്ടു എന്നോ അല്ല പ്രവാചകൻ പറയുന്നത് അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ അവ ഭക്ഷിച്ചു വചനം ഭക്ഷിച്ച പ്രവാചകന്മാർ വചനം കൊണ്ട് ജീവിച്ച പ്രവാചകന്മാർ ഇവരാണ് വചനം പ്രഘോഷിച്ചത് വചനം ഭക്ഷിക്കുന്ന മറ്റൊരു സന്ദർഭം കൂടി വെളിപാടിൻ്റെ പുസ്തകം പത്താം അധ്യായം എട്ട് മുതൽ പത്ത് വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വെളിപാടിൻ്റെ പുസ്തകം പത്താം അധ്യായം എട്ടു മുതൽ പത്ത് വചനങ്ങൾ വചനം ഭക്ഷിക്കുകയാണ് വേണ്ടതെന്ന് ഈ വചനഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു വെളിപാടിൻ്റെ പുസ്തകം പത്താം അധ്യായം എട്ട് മുതൽ പത്ത് വചനങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ട സ്വരം വീണ്ടും എന്നോട് പറഞ്ഞു നീ പോയി കടലിലും കരയിലും നിലയുറപ്പിച്ചിരിക്കുന്ന ദൂതന്റെ കയ്യിൽ നിന്ന് ആ നിവർത്തിയ ചുരുൾ വാങ്ങുക ഞാൻ ദൂതന്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു അവൻ പറഞ്ഞു ഇതടുത്ത് വിഴുങ്ങുക നിന്റെ ഉദരത്തിൽ ഇത് കയ്പായിരിക്കും എന്നാൽ വായിൽ തേൻ പോലെ മതിരിക്കും ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി വചനം ഭക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ വചനം ഭക്ഷിക്കുക എന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വ്യായാമത്തിൻ്റെ ഭാഗമായിരിക്കണം പ്രക്രിയയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം അങ്ങനെയെങ്കിൽ നമ്മൾ വീണാലും എഴുന്നേൽക്കും പരാജയപ്പെട്ടാലും വീണ്ടും വിജയിക്കും തളർന്നാലും വീണ്ടും ശക്തി നേടും വഴിതെറ്റിയാലും വീണ്ടും തിരിച്ചു വരും ഇങ്ങനെ പ്രക്രിയയിൽ നമ്മൾ മുന്നോട്ട് പോകണം മൂന്നാമത്തെ ഘടകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് യോഹന്നാൻ്റെ സുശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് പതിനാറ് വചനങ്ങൾ നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ സുശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് പതിനാറ് വചനങ്ങൾ ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു യോഹന്നാൻ്റെ സുശേഷം പതിനാലാം അധ്യായം പതിനാറ് പതിനേഴ് നമുക്ക് വായിക്കാം പതിനഞ്ച് പതിനാറ് അല്ല പതിനാറ് പതിനേഴ് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങളെ അവരറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ തേടണം ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ തേടണം ഈ പരിശുദ്ധാത്മാവനെ ഈശോ അവതരിപ്പിച്ചിരിക്കുന്നത് സഹായകനായിട്ടാണ് സഹായകൻ സഹായകൻ എന്ന് പറഞ്ഞാൽ എന്നും നമ്മുടെ കൂടെ വരുന്ന ആൾ നമ്മെ സഹായിക്കുന്ന ആൾ നമ്മെ നിരന്തരം ആധ്യാത്മിക ജീവിതത്തിൽ സഹായിക്കുന്ന ഒരു സഹായകനാണ് പരിശുദ്ധാത്മാവ് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മൾ ആധ്യാത്മികമായി വളർന്നു കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധമായി ജീവിച്ചു കഴിയുമ്പോൾ കർത്താവ് നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ് എന്ന് പരിശുദ്ധാത്മാവിനെ കർത്താവ് സമ്മാനമായിട്ടാണ് നൽകുന്നത് പക്ഷേ ജീവിതത്തിൽ വിജയിച്ചതിന് ശേഷം വിശദമായി ജീവിച്ചതിന് ശേഷം നൽകുന്ന സമ്മാനമല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ജീവിത യാത്രയിൽ തന്നെ നമുക്ക് സഹായകനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഈശോ നൽകുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ തെലങ്കാനയിൽ നിന്ന് വല്ലാർപ്പാടത്തേക്ക് യാത്ര ചെയ്തു ഞാൻ ആദ്യമായിട്ടാണ് വല്ലാർപ്പാടത്ത് വരുന്നത് വല്ലാർപ്പാടത്തേക്ക് വരാൻ എനിക്ക് വഴി അറിയില്ല കൂടെ സഹായത്തിന് ആരുമില്ല അപ്പം ഞാൻ വല്ലാർപ്പാടത്തെ റെക്ട്രച്ചിനെ വിളിച്ച് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് വരാൻ വഴി അറിയില്ല കൊച്ചി എയർപോർട്ടിൽ നിന്ന് വല്ലാർപ്പാടത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ ആരെങ്കിലും സഹായത്തിന് അയക്കുമോ അപ്പോൾ എനിക്ക് വഴിയറിയാത്തത് കൊണ്ട് സഹായത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് അവൾ അച്ഛനും പറയുകയാണ് ശരി ഞാൻ സഹായത്തിന് ഒരാളെ അയക്കാം കൊച്ചി എയർപോർട്ടിൽ വന്നിട്ട് വല്ലാർപ്പാടത്ത് എത്തി കഴിയുമ്പോൾ വല്ലാർപ്പാടം പള്ളിയുടെ മുമ്പിൽ സഹായിക്കാനുള്ള ആൾ നിൽക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹായമാണോ എനിക്ക് സഹായമാണോ എനിക്ക് ആവശ്യം എന്താണ് കൊച്ചിയിൽ നിന്ന് വല്ലാർപ്പാടത്തേക്ക് വരാൻ സഹായം ആവശ്യമുണ്ട് ഞാൻ ബലഹീനനാണ് എനിക്ക് വഴിയറിയില്ല എന്നെ സഹായിക്കേണ്ട ഒരാൾ ആവശ്യമുണ്ട് അപ്പോൾ കൊച്ചിയിൽ നിന്ന് വല്ലാർപ്പാടത്ത് വന്നു കഴിയുമ്പോൾ വല്ലാർപ്പാടം പള്ളിയുടെ മുമ്പിൽ സഹായിക്കാൻ ആളുണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെന്ത് സഹായമാണ് അപ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ വീണും ഉയർന്നും പരാജയപ്പെട്ടും വിജയിച്ചും പടപൊരുതിയും പരാജയപ്പെട്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മെ സഹായിക്കാനാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത് ജീവിതയാത്ര പൂർത്തിയാകുമ്പോൾ നമ്മൾ നന്നായി ജീവിച്ചതിന് സമ്മാനമായിട്ടോ പരിശുദ്ധമായി ജീവിച്ചതിന് സമ്മാനമായിട്ടോ പ്രതിഫലമായിട്ടോ ഈശോ നൽകുന്ന സഹായകനല്ല ഈ സഹായകൻ നമ്മുടെ വീഴ്ചയിൽ നമ്മുടെ വീഴ്ചകൾ മനസ്സിലാക്കുന്ന ബലഹീനതകൾ തിരിച്ചറിയുന്ന നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്ന നമ്മുടെ കൂടെ നടക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ് ജീവിതയാത്രയിൽ ഉടനീളം സഹായം നൽകും ഈ സഹായകന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്നാമതായിട്ട് ഈ സഹായകൻ എന്നും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും പതിനാറാമത്തെ വെള്ളം നമുക്ക് വായിക്കാം എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരും എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ ഒരു സഹായകനെ നൽകും നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹായകൻ മനുഷ്യരുടെ ഇടയിലുണ്ടോ മാതാപിതാക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ ജീവിത പങ്കാളിയാകട്ടെ മക്കളാകട്ടെ ബന്ധുമിത്രാദികളാകട്ടെ ഉച്ച സുഹൃത്തുക്കളാകട്ടെ ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു സഹായം നമുക്കുണ്ടോ എന്നാൽ പരിശുദ്ധാത്മാവ് മാമോദിസ തൊട്ടി മുതൽ മാമോദിസ തൊട്ടി മുതൽ ശവക്കല്ലറ വരെ നമ്മെ അനുഗമിക്കുന്നവനാണ് നമ്മുടെ കൂടെ വരുന്നവനാണ് ഇവനാണ് എന്നേക്കും നമുക്ക് സഹായം നൽകുന്നത് ഇനി ഈ സഹായകൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ് ഈ സഹായകൻ എവിടെയാണ് വസിക്കുന്നത് എന്നതാണ് ഈശോ പറയുന്നു കാരണം അവൻ നിങ്ങളോട് വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു നമ്മോട് ഏറ്റവും സ്നേഹമുള്ള വ്യക്തികൾക്ക് നമ്മുടെ എന്തുമാത്രം അടുത്ത് വരാൻ സാധിക്കും അവർക്ക് അടുത്തു വന്ന് നമ്മുടെ കൂടെ നിൽക്കാൻ സാധിക്കും നമ്മുടെ ഒപ്പം നിൽക്കാൻ സാധിക്കും നമ്മോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും പക്ഷെ പരിശുദ്ധാത്മാവോ ഉള്ളിലാണ് നിൽക്കുന്നത് മറ്റെല്ലാ സഹായകന്മാരും നമ്മോട് ചേർന്ന് നിൽക്കുമ്പോൾ മറ്റെല്ലാ സഹായകന്മാരും നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ഈ സഹായകൻ നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത് ഉള്ളിൽ നിന്ന് ശക്തിപ്പെടുത്താൻ പരിശുദ്ധാത്മാവിനെ സാധിക്കൂ ആ സഹായകനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് പരിശുദ്ധാത്മാവ് സഹായകനാണ് ജീവിത യാത്രയിലാണ് സഹായിക്കുക യാത്രയുടെ അവസാനമല്ല ഇവൻ നമ്മെ കണ്ടുമുട്ടുക ജീവിതയാത്രയിൽ വീഴുമ്പോൾ പരാജയപ്പെടുമ്പോൾ ശക്തി ചോർന്നു പോകുമ്പോൾ തളർന്നു പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടാകും ഇവൻ്റെ രണ്ട് പ്രത്യേകത എന്താണ് എന്നേക്കും കൂടെയായിരിക്കും ഉള്ളിലായിരിക്കും ി ആധ്യാത്മിക വ്യായാമത്തിൻ്റെ ഭാഗമായി ഈ പരിശുദ്ധാത്മാവിനെ നാം എന്താണ് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടോ നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഉണ്ട് വിശുദ്ധ പൗലോസ്ലേഹ കോറിൻതോസുകാർക്കെതിരെയാ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാമത്തെ വചനത്തിലും വിശുദ്ധ പൗലോസ്ലേഹ കോറിൻതോസുകാർക്കെതിയ ഒന്നാലേഖനം ആറാം അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിലും വിശുദ്ധ പൗലോസ്ലിഹ ദേവജനത്തെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് ഞാൻ മാമോദീസയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ട് എന്ന് പറഞ്ഞ് ജീവിതാവസ്ഥാനം വരെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ മാമോദീസായി ജീവിച്ച മാമോദീസയിൽ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് മരണം വരെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ എന്നെങ്കിലും പങ്കെടുത്ത ധ്യാനത്തിൽ വെച്ച് ലഭിച്ച അഭിഷേകം കൊണ്ട് ആ അഭിഷേകത്തിന്റെ ഓർമ്മ കൊണ്ട് ജീവിത അവസാനം വരെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ എൻ്റെ ഉള്ളിൽ സ്പർശിച്ച ആത്മാവിന്റെ ഒരു അനുഭവത്തിന്റെ ആ ഓർമ്മയുമായി ജീവിത ജീവിതാവസാനത്തോളം എനിക്ക് ജീവിക്കാൻ സാധിക്കുമോ ഇല്ല ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നിൽ അഭിഷേകമുണ്ട് അത് മതി ഞാൻ പിന്നെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട ഈ അഭിഷേകത്തെ ശക്തിപ്പെടുത്താൻ ഒന്നും ചെയ്യണ്ട എൻ്റെ ഉള്ളിൽ അഭിഷേകമുണ്ട് പക്ഷെ ശരിയല്ല അഭിഷേകത്തെ സമയാസമയങ്ങളിൽ ഉജ്ജ്വലപ്പിക്കണം അഭിഷേകത്തെ സമയാസമയങ്ങളിൽ വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോകും എപ്പോഴോ കിട്ടിയ ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ജീവിതാവസാനം വരെ മുന്നോട്ട് പോകാമെന്ന് കരുതിയാൽ നമ്മൾ തളർന്നു പോകും അഭിഷേകത്തെ വീണ്ടും വീണ്ടും ഉച്ചലിപ്പിക്കണം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും വിശുദ്ധ പോലോ സ്ലിഹ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാമധ്യായം ആറാമത്തെ വചനം നമുക്ക് വായിക്കാം വിശുദ്ധ പോലോ സ്ലിഹ തിമോത്തിയോസിനെഴുതിയാം രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ആറാമത്തെ വചനം ഈ വചനത്തിൽ വിശുദ്ധ പൗലോസ്ലിഹ തിമ്മോത്യോസിനോട് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു പൗലോസ് പൗലോസ്ലിഹത്തിമോത്യോസിനോടാണ് പറയുന്നത് എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ദൈവിക വരം ലഭിച്ചിട്ടുണ്ട് ഈ ദൈവിക വരത്തെ നീ വീണ്ടും മുജ്ജലിപ്പിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഉജ്ജലിപ്പിച്ചില്ല എങ്കിൽ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടല്ലേ ഈ അഭിഷേകത്തിന്റെ മാറ്റു കുറയാൻ സാധ്യതയുള്ളത് കൊണ്ടല്ലേ പറഞ്ഞത് നീ വീണ്ടും ഉജ്ജലിപ്പിക്കണമെന്ന് അപ്പോൾ ഒരിക്കൽ കിട്ടിയ അഭിഷേകം കൊണ്ട് ജീവിതം മുഴുവൻ ജീവിച്ച് തീർക്കാമെന്ന് നമ്മൾ കരുതരുത് വീണ്ടും വീണ്ടും ഉജ്ജ്വലിപ്പിക്കണം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ശക്തിയെ നമ്മൾ പരിപോഷിപ്പിക്കണം ഇതാണ് ആധ്യാത്മിക വ്യായാമം ഇതാണ് പ്രക്രിയയിൽ നിലനിൽക്കാനുള്ള മാർഗം നിരന്തരം അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കണം പൗലോസ് പൗലോസ്ലിഹ തിമോത്യോസിനാടോണ പറയുന്നത് അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ആരായിരുന്നു പൗലോസ് ഈ തിമോത്യോസ് പൗലോസിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ പൗലോസിന് തിമോത്യോസിനെ കുറിച്ചുണ്ടായിരുന്ന അഭിപ്രായം എന്തായിരുന്നു എന്ന് എന്നറിയണമെങ്കിൽ പൗലോസ്ലിഹ ഫിലിപ്പിയർക്കെതി ലഖനം രണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ ലോചനങ്ങൾ നമ്മൾ വായിക്കണം വിശുദ്ധ പൗലോസ്ലിഹ ഫിലിപ്പിയർക്കെതി ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ ലോചനങ്ങൾ ആ ഒരു പേരുണ്ട് തിമോത്തിയോസ് എന്നാണ് പേര് ആ കണ്ടുകയിൽ പറയുന്നത് മുഴുവൻ തിമോത്തിയോസിനെ കുറിച്ചാണ് പൗലോസ്ലേഖ് എന്താണ് പറയുന്നത് നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞ് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി തിമോത്തിയോസിനെ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ പ്രത്യാശിക്കുന്നു അവനെപ്പോലെ നിങ്ങളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി താൽപ്പര്യമുള്ള വേറൊരാൾ എനിക്കില്ല എല്ലാവരും അന്വേഷിക്കുന്ന സ്വന്തം കാര്യമാണ് ക്രിസ്തു യേശു ക്രിസ്തുവിന് കാര്യമല്ല എന്നാൽ തിമോത്തിയോസിൻ്റെ സ്വഭാവ ഗുണം നിങ്ങൾക്കറിയാമല്ലോ പുത്രൻ പിതാവിനോട് എത്തിയെന്നത് അവൻ എന്നോട് സുശേഷത്തിന് ശ്രൂഷ ചെയ്തു എൻ്റെ കാര്യം എങ്ങനെയാകുമെന്ന് അറിഞ്ഞാലുടനെ അവനെ അയക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് ഇവരൊക്കെ വരാൻ സാധിക്കുമെന്ന് കർത്താവൽ പ്രത്യാശിക്കുന്നു എന്താണ് വലൂസ്ലേ പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ തിമോസനെ പോലെ ഉചിതനായ മറ്റൊരു മനുഷ്യൻ എനിക്കില്ല അവൻ്റെ സ്വഭാവ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും ജീവിക്കുന്ന സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷെ തിമോത്യോസ് ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയാണ് സ്വന്തം പിതാവിനോട് ചേർന്ന മകൻ എന്ന പോലെ തിമോത്യോസി എന്നോട് ചേർന്ന് സുവിശേഷ വേല ചെയ്തു ഈ ദിമോത്യോസിനോടാണ് പൗലോസ്ലിഹ പറയുന്നത് നിന്റെ അഭിഷേകത്തെ ഉജ്വലിപ്പിക്കണമെന്ന് ഇത്രയും തീഷ്ണതയിൽ കത്തിച്ചൊലിച്ചിരുന്നൊരു മനുഷ്യനോട് ഇത്രയും അധ്വാനിച്ചിരുന്നൊരു മനുഷ്യനോട് ഇത്രയും സുശേഷ വേല ചെയ്തിരുന്ന ഒരു മനുഷ്യനോട് നിന്റെ അഭിഷേകത്തെ ഉച്ഛലിപ്പിക്കണമെന്ന് പൗലോസ്ലിഹ പറഞ്ഞുവെങ്കിൽ ബലഹീനരായ നമ്മൾ എന്തുമാത്രം ഈ അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കണം ഒരിക്കൽ കിട്ടി അഭിഷേകം കൊണ്ട് നമുക്ക് ജീവിത അവസാനത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മുടെ അഭിഷേകത്തെ ഉജ്ജലിപ്പിക്കണം അല്ലെങ്കിൽ കുറഞ്ഞു പോകും അഭിഷേകത്തെ ശക്തിപ്പെടുത്തണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഇടയ്ക്കൊക്കെ നമ്മൾ തൊട്ടുണർത്തണം ഈ അഭിഷേകത്തെ കത്തി ജ്വലിപ്പിക്കണം ഈ അഭിഷേകത്തിൻ്റെ ശക്തിയിൽ നമ്മൾ മുന്നോട്ടു പോകണം ഇതൊരു ആധ്യാത്മിക വ്യായാമമാണ് ഇത് പ്രക്രിയയുടെ ഭാഗമാണ് ശിഷ്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ശിഷ്യന്മാർ പന്തക്കുസ്താതിരുന്നാൾ ദിവസം വളരെ ശക്തമായി അഭിഷേകം സ്വീകരിച്ചു നമുക്കെല്ലാവർക്കും അറിയാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായം മൂന്നു മുതൽ നാല് വരെ ലോചനകൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം തീനാവുകൾ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ഓരോരുത്തരുടെയും മുകളിൽ ഈ പരിശുദ്ധാത്മാവ് നോക്കുന്നത് അവർ കണ്ടു അവർക്ക് ഭാഷ വരം ലഭിച്ചു അവർ സ്തുതിക്കാൻ തുടങ്ങി അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി ശക്തമായ അഭിഷേകം ഈ അഭിഷേകം ലഭിച്ചതിന് ശേഷം ശിഷ്യന്മാർ പിന്നീട് എപ്പോഴെങ്കിലും അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ അതോ ഈ ഒരു ഒറ്റ അഭിഷേകം കൊണ്ട് ജീവിതാവസ്ഥാനം വരെ ജീവിച്ചോ അവർ വീണ്ടും പ്രാർത്ഥിച്ചു അവർ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വീണ്ടും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു പന്ത കുസ്താത്തിരു ദിവസം ലഭിച്ച ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ടല്ല ഈ ശിഷ്യന്മാർ ജീവിതം ജീവിച്ചു തീർത്തത് തളരുന്നു എന്ന് തോന്നിയപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു ശക്തി പോകുന്നു എന്ന് തോന്നിയപ്പോൾ വീണ്ടും ശക്തിക്ക് വേണ്ടി കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വീണ്ടും വിളിച്ചു പരിശുദ്ധാത്മാവ് വീണ്ടും ഇറങ്ങി വന്നു ഒരു ഉദാഹരണം നമുക്ക് നോക്കാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ലോചനങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ നാലാമധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ലോചനങ്ങൾ നമ്മൾ രണ്ട് വചനങ്ങൾ മാത്രം വായിക്കുന്നു ഇരുപത്തി മൂന്നാമത്തെ വചനവും മുപ്പത്തി ഒന്നാമത്തെ വചനവും നിങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം ഈ വചനഭാഗം മുഴുവൻ വായിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ നാലാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ വീട്ടിൽ പോയതിനു ശേഷം വായിക്കണം ഇപ്പോൾ ഇരുപത്തിമൂന്നും മുപ്പത്തി ഒന്നും നമുക്ക് വായിക്കാം മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞു കേട്ട കാര്യങ്ങൾ അവരെ അറിയിച്ചു ഇത് കേട്ടപ്പോൾ പീഡനത്തെക്കുറിച്ചും ഭീഷണികളെ കുറിച്ചും ഒക്കെയാണ് അവരറിയിച്ചത് അത് കേട്ടപ്പോൾ എല്ലാവരും കൈകൾ ഉയർത്തി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു കഥാവേ ഇതാ ഞങ്ങളുടെ എതിരെ ഭീഷണികൾ ഉയരുന്നു ഇതാ ഞങ്ങളുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ ഉയരുന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു അവസാനം എന്ത് സംഭവിച്ചു മുപ്പത്തി ഒന്നാമത്തെ വചനം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരെ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി വീണ്ടും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു വീണ്ടും പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തി അവർ ശക്തി സംഭരിച്ച് വീണ്ടും പ്രസംഗിക്കാൻ തുടങ്ങി വേണമെങ്കിൽ ഈ ശിഷ്യന്മാർക്ക് ചിന്തിക്കാമായിരുന്നു കഴിഞ്ഞ ദിവസം പന്തക്കുസ്ത തിരുനാൾ ദിവസമാണല്ലോ നമുക്ക് അഭിഷേകം കിട്ടിയത് അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടല്ലോ അത് പോരെ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു പരിശുദ്ധാത്മാവിനും ചിന്തിക്കാമായിരുന്നു കഴിഞ്ഞ ദിവസമാണല്ലോ ഇവരെ ശക്തിപ്പെടുത്തിയത് വീണ്ടും എന്തിനാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവും ചിന്തിച്ചില്ല പരിശുദ്ധാത്മാവ് വീണ്ടും പറഞ്ഞു വന്നു നമ്മൾ ചിന്തിക്കണം ഇത് നാലാമത്തെ അധ്യായമാണ് രണ്ടാമത്തെ അധ്യായത്തിലാണ് ആദ്യം സുവിശേഷ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടേ രണ്ട് അധ്യായങ്ങളാണ് ഈ ആദ്യ ഭാഗം അന്ന് സംഭവിച്ച കാര്യങ്ങളുടെ തുടർച്ചയായ വിവരണമാണ് അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് നാലാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ അത്രയും ശക്തമായ ആത്മാവ് അഭിഷേകം സ്വീകരിച്ച ശിഷ്യന്മാർ മൂന്ന് വർഷം യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അത്ഭുതങ്ങൾ സ്വന്തം കണ്ണുകൾ കൊണ്ട ശിഷ്യന്മാർ വചനം നേരിട്ട് കണ്ട ശിഷ്യന്മാർ വീണ്ടും ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കണം ഇതൊരു നിരന്തരമായ പ്രക്രിയയാണ് ഇതൊരു ആധ്യാത്മിക വ്യായാമമാണ് ആത്മാവിൻ്റെ അഭിഷേകത്തെ നിരന്തരം ഉജ്ജ്വലിപ്പിക്കണം വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തണം അങ്ങനെ നമ്മൾ ഈ ആധ്യാത്മിക വ്യായാമത്തിൽ മുന്നേറണം പ്രക്രിയയിൽ മുന്നേറണം അപ്പോഴാണ് നമുക്ക് ആധ്യാത്മിക വളർച്ച ഉണ്ടാകുന്നത് പ്രിയ സഹോദരി സഹോദരന്മാരെ നാം ഇതുവരെ കണ്ട കാര്യം ആദ്യമായി നാം മനസ്സിലാക്കിയ സത്യം ആധ്യാത്മിക വളർച്ച എന്ന് പറയുന്നത് ഒരു സംഭവമല്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസമോ ഒരു ധ്യാനത്തിൻ കൊണ്ടോ ഒരു കുംഭസാരം കൊണ്ടോ ഒരു കുർബാന കൊണ്ടോ പൂർത്തിയാകുന്നതല്ല ആരംഭിച്ചേക്കാം ഒരു തുടക്കം കിട്ടിയേക്കാം ഒരു പുതിയ ഒരു തുടക്കം സംഭവിച്ചേക്കാം പക്ഷെ പൂർത്തിയാകുന്നത് ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് വളർച്ചയെക്കുറിച്ചുള്ള വചനങ്ങൾ നമ്മൾ കണ്ടു അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി അബ്രാഹാം വിളിക്കപ്പെട്ട ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നില്ല അവസാനമാണ് പൂർണ്ണതയിലേക്ക് എത്തുന്നത് അബ്രാഹാം ജീവിതത്തിൻ്റെ അവസാനമാണ് കർത്താവിൽ പരിപൂർണമായി വിശ്വസിക്കുന്നതും ആ വിശ്വാസം ആവിന് നീതിയായി പരിഗണിക്കപ്പെട്ടതും പത്രൂസിനെ നാലാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വചനത്തിൽ വിളിച്ചതാണ് പക്ഷെ വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പത്തൊമ്പതാം അധ്യയനത്തിൽ ഈശോ വീണ്ടും വിളിക്കുന്നു എന്തുകൊണ്ടാണ് ആദ്യം വിളിച്ചു പിന്തുടർന്നു പക്ഷേ വീണുപോയി പരാജയപ്പെട്ടു തെറ്റുകൾ പറ്റി വീണ്ടും എഴുന്നേറ്റു വീണ്ടും ശക്തിയോടെ പോരാടി വീണ്ടും ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വീണ്ടും മുന്നോട്ട് പോയി പത്രോസിൻ്റെ വിശ്വാസം പരിപൂർണമായത് വഞ്ചിയും വലയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച ആദ്യത്തെ സമയത്തല്ല മറിച്ച് കുരിശിൽ തലകീഴായി കിടന്ന് ക്രിസ്തുവിനെ പ്രതി സ്വന്തം ജീവൻ ബലി കൊടുത്തുകൊണ്ട് അവന് സാക്ഷിയായി മാറിയപ്പോഴാണ് അവൻ്റെ വിശ്വാസ ജീവിതം പൂർത്തിയായത് അപ്പോൾ നമ്മുടെ ജീവിതവും അങ്ങനെയാണ് മുന്നേറുക ചിലപ്പോൾ വീണുപോയേക്കാം പരിഭ്രമിക്കരുത് ചിലപ്പോൾ തെറ്റുപറ്റിയേക്കാം നിരാശപ്പെടരുത് വീണാൽ എഴുന്നേൽക്കണം പരാജയപ്പെട്ടാൽ പോരാടണം തെറ്റുപറ്റിയാൽ തിരിച്ചു വരണം ശക്തി ചോർന്നു പോയാൽ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത് സംഭവിക്കണമെങ്കിൽ ഒരു ആധ്യാത്മികമായ വ്യായാമം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം ഈ പ്രക്രിയയുടെ കാതൽ എന്ന് പറയുന്നത് ഈ ആധ്യാത്മിക വ്യായാമമാണ് നിരന്തരം സംഭവിക്കേണ്ട ആധ്യാത്മിക വ്യായാമം നശിച്ചു പോകുന്ന മണ്ണോട് മണ്ണായി തീരുന്ന കുറച്ച് വർഷങ്ങൾ മാത്രം ജീവിക്കാനുള്ള ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി അനേകം മണിക്കൂറുകൾ വ്യായാമത്തിന് വേണ്ടി ചെലവഴിക്കുന്ന നമ്മൾ നിത്യം പിതാവിനോടുകൂടി ജീവിച്ചു വാഴേണ്ട നമ്മുടെ ആത്മാവിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ആത്മാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എന്ത് വ്യായാമമാണ് ചെയ്യുന്നത് വ്യായാമം നമ്മൾ ചെയ്യണം ആ വ്യായാമത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട് പ്രാർത്ഥന ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാർത്ഥന നിരന്തരം നടക്കണം ദൈവവചനത്തിൽ നിരന്തരം ആഴപ്പെടണം പരിശുദ്ധാത്മാവിനെന്ന അഭിഷേകത്തെ നിരന്തരം ഉജ്ജ്വലപിക്കണം